ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് നമ്മൾ ഇന്ന് ക്വാണ്ടിറ്റി സർവേ ഞാൻ വാലുവേഷനിലെ മൊഡ്യൂൾ ഫോർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ ഫോർ വാലുവേഷൻ ആണ് വാലുവേഷൻ ആക്ച്വലി തേർട്ടി മാർക്സിന്റെ മൊഡ്യൂൾ ആണ് ഈ തേർട്ടി മാർക്സിന്റെ മൊഡ്യൂളില് ഒരു സിക്സ്റ്റി പെർസെന്റേജ് തിയറിയും അതുപോലെ തന്നെ ഫോർട്ടി പെർസെന്റേജ് പ്രോബ്ലവും ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് സോ തിയറിക്കും പ്രോബ്ലത്തിനും ഏകദേശം ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മൊഡ്യൂൾ ആണ് വാലുവേഷൻ എന്ന് പറയുന്നത് സോ എന്താണ് വാലുവേഷൻ എന്ന് ആദ്യം അറിയാം വാലുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ബിൽഡിങ്ങിന്റെയോ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് സ്ട്രക്ചറിന്റെയോ അല്ലെങ്കിൽ ലാൻഡിന്റെയോ ഒക്കെ ഒരു ഫെയർ പ്രൈസ് കണ്ടുപിടിക്കുന്നതിനെയാണ് വാലുവേഷൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കും എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാലും നമ്മൾ ഈ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് തന്നെയല്ലേ എന്താണ് ഈ എസ്റ്റിമേറ്റിന്റെയും വാല്യുവേഷൻ്റെയും ഡിഫറൻസ് സോ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് പോകുന്ന ഒരു ബിൽഡിങ്ങിന്റെയോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിന്റെയോ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിനെയാണ് പ്രോബബിൾ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിനാണ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് വാലുവേഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറിന്റെ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു ഫെയർ പ്രൈസ് കണ്ടുപിടിക്കുന്നതിനാണ് വാലുവേഷൻ എന്ന് പറയുന്നത് വാലുവേഷൻ വഴി നമുക്ക് ഒരു പ്രോപ്പർട്ടിയുടെ പ്രസന്റ് വാല്യൂ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും സോ ഇനി എന്തിനാണ് ഈ വാലുവേഷൻ ചെയ്യുന്നത് എന്താണ് ഈ വാലുവേഷൻ്റെ പെർപ്പസ് എന്ന് പറയുന്നത് ആദ്യം തന്നെ നമുക്കൊരു പ്രോപ്പർട്ടി ബൈ ചെയ്യാനോ അല്ലെങ്കിൽ സെൽ ചെയ്യാനോ ഉണ്ടെങ്കിൽ നമുക്ക് വാലുവേഷൻ്റെ ആവശ്യം വരും ഒരു പ്രോപ്പർട്ടി വാങ്ങാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ നമുക്ക് വാലുവേഷൻ്റെ ആവശ്യം വരും അതുപോലെ തന്നെ നമ്മൾ ടാക്സ് അടയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിങ്ങിന് നമ്മൾ ടാക്സ് അടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി ടാക്സോ മുനിസിപ്പൽ ടാക്സോ അല്ലെങ്കിൽ വെൽത്ത് ടാക്സോ ഒക്കെ അടയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയും വാലുവേഷന്റെ ആവശ്യം വരും അതുപോലെ റെന്റ് ഫിക്സേഷൻ നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ റെന്റ് ഫിക്സ് ചെയ്യുന്നത് നമ്മൾ ആ ബിൽഡിങ്ങിനെ വാല്യൂ ചെയ്തിട്ട് ആ വാല്യൂ ചെയ്ത എമൗണ്ടിന്റെ സിക്സ് ടു ടെൺ പെർസെൻറ്റേജ് ആണ് നമ്മൾ ആയിട്ട് എടുക്കുന്നത് അതുപോലെ തന്നെ സെക്യൂരിറ്റി ഓഫ് ലോൺസ് അതായത് നമ്മളിപ്പോൾ ഒരു ലോൺ എടുക്കുവാണെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് നമ്മളൊരു പ്രോപ്പർട്ടിയാണ് വെക്കുന്നതെങ്കിൽ അവിടെയും നമുക്ക് വാലുവേഷൻ്റെ ആവശ്യം വരും ദെൻ കമ്പൽസറി അക്യൂസേഷൻ സി ഇപ്പോൾ നമ്മളൊരു വീടിരിക്കുന്നത് ഒരു ഹൈവേയിലെ സൈഡിലാണെന്ന് വിചാരിക്കുക ഹൈവേയുടെ ഫ്രണ്ടേജ് ഫ്രണ്ടേജോട് കൂടിയാണ് നമ്മുടെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക അങ്ങനെ വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് ആ വീട് വെച്ചിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ ഇൻ കേസ് ഒരു റോഡ് എക്സ്റ്റൻഷനോ എന്തെങ്കിലും വരുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി അത് എക്യൂർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് കിട്ടും കോമ്പൻസേഷൻ കിട്ടും അപ്പൊ കോമ്പൻസേഷൻ കിട്ടണമെങ്കിലും എന്ത് ചെയ്തിട്ടാണ് കിട്ടുന്നത് വാലുവേഷൻ ചെയ്തിട്ട് അതിന്റെ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ആയിരിക്കും നമുക്ക് ആയിട്ട് കിട്ടുന്നത് ഇനി നമ്മളൊരു കാര്യം ഓർക്കുക നമ്മൾ ഈ റൂൾസ് ഒന്നും ഫോളോ ചെയ്യാതെയാണ് നമ്മളൊരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുന്നെങ്കിൽ നമുക്ക് കോമ്പൻസേഷൻ കിട്ടത്തി അതുപോലെ ബിൽഡിങ്ങിന്റെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ബിൽഡിംഗ് വാലുവേഷൻ ചെയ്യേണ്ടതായിട്ട് വരും സോ ഇതൊക്കെയാണ് വാലുവേഷൻ ചെയ്യുന്നതിന്റെ പെർപ്പസ് ഇനി നമ്മൾ രണ്ട് ടേംസ് ഡിസ്കസ് ചെയ്യുകയാണ് ഗ്രോസ് ഇൻകവും അതുപോലെ തന്നെ നെറ്റ് ഇൻകവും ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു വർഷം കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത് അവിടെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസ ഒന്നും കൂട്ടുന്നില്ല നമുക്ക് ഒരു വർഷം നമുക്ക് എത്ര എമൗണ്ട് കിട്ടുന്നു അതിനെയാണ് ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ഒരു വർഷം എത്ര എമൗണ്ട് കിട്ടുന്നു അതിനെയാണ് ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത് ഇനി നെറ്റ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം ഒരിത്ര എമൗണ്ട് കിട്ടി ആ എമൌണ്ടിൽ നിന്ന് നമുക്ക് കുറച്ച് ചെലവുകളും കാര്യങ്ങളും ഉണ്ട് അതാണ് നമ്മൾ ഔട്ട് ഗോയിങ്സ് എന്ന് പറയുന്നത് ഈ ഔട്ട് ഗോയിങ്സും കൂടെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ എത്രയുണ്ടോ അതാണ് നെറ്റ് ഇൻകം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേർട്ടി തൗസൻഡ് സാലറി ഉള്ള ഒരാൾക്ക് എനിക്ക് ഇപ്പോൾ ഒരു മാസം തേർട്ടി തൗസൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ ആ തേർട്ടി തൗസൻഡ് എന്ന് പറയുന്നത് എന്താണ് ഗ്രോസ് ഇൻകം ആണ് അപ്പോൾ ഒരു വർഷത്തെ കാര്യം എടുക്കുമ്പോൾ എനിക്ക് ഒരു വർഷം എനിക്ക് ഒരു അഞ്ചു ലക്ഷം രൂപ കിട്ടുവാണെങ്കിൽ ആ അഞ്ച് ലക്ഷം എന്ന് പറയുന്നത് എന്റെ ഗ്രോസ് ഇൻകം ആണ് പക്ഷെ ആ ഒരു വർഷത്തിൽ എനിക്ക് ഒരുപാട് ചെലവുകൾ വരും അല്ലെ അപ്പോൾ ആ ചെലവുകളെല്ലാം പോയിട്ട് എൻ്റെ കയ്യിൽ ബാക്കി എത്രയുണ്ടോ അതാണ് എൻ്റെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് ഓക്കെ നെറ്റ് ഇൻകം എന്ന് പറയുമ്പോൾ ഗ്രോസ് ഇൻകം മൈനസ് ഔട്ട്ഗോയിങ്സ് ഓക്കെ ഗ്രോസ് ഇൻകം മൈനസ് ഔട്ട്ഗോയിങ്സ് ആണ് നെറ്റ് ഇൻകം എന്ന് പറയുന്നത് സോ എന്തൊക്കെയാണ് നമുക്ക് ഔട്ട്ഗോയിങ്സ് ആയിട്ട് വരുന്നത് അതായത് ഔട്ട്ഗോയിങ്സ് എന്ന് പറയുന്നത് നെറ്റ് ഇൻകം എന്ന് പറയുന്നത് ഗ്രോസ് ഇൻകം മൈനസ് ഔട്ട്ഗോയിങ്സ് ആണ് ഔട്ട്ഗോയിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രോപ്പർട്ടിയുടെ റവന്യൂ അല്ലെങ്കിൽ ഇൻകം മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാനായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന എക്സ്പെൻസിനെയാണ് എന്ത് പറയുന്നത് ഔട്ട്ഗോയിങ്സ് എന്ന് പറയുന്നത് സോ എന്തൊക്കെയായിരിക്കും നമുക്കൊരു പ്രോപ്പർട്ടിക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് വൺ നമുക്ക് ടാക്സ് ഉറപ്പായിട്ടും വരും നമുക്ക് മുനിസിപ്പൽ ടാക്സ് പ്രോപ്പർട്ടി ടാക്സ് ഇതൊക്കെ നമുക്ക് അടക്കേണ്ടി വരും ആനുവലി നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ട എമൗണ്ട് തന്നെയാണ് ടാക്സ് അപ്പൊ അതൊരു ഔട്ട് ആണ് ദൻ റിപ്പയർ ചാർജ് റിപ്പയർ ചാർജ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് എന്തായാലും ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ റെന്റിനൊക്കെ കൊടുത്തേക്കുവാണെങ്കിൽ എന്തായാലും നമുക്ക് മെയിൻ്റനൻസും കാര്യങ്ങളും വരും സോ റിപ്പയർ ചാർജ് നമ്മുടെ കയ്യിൽ ചാർജ് ആണ് അല്ലെ അപ്പൊ റിപ്പയർ ചാർജിന്റെ ഏകദേശം ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ടു ഓഫ് ഗ്രോസ് ഇൻകം ഗ്രോസ് ഇൻകത്തിന്റെ അല്ലെങ്കിൽ ഗ്രോസ് റെന്റിന്റെ ടെൻ ടു ഫിഫ്റ്റീൻ പെർസെന്റേജ് ഒക്കെയാണ് സാധാരണഗതിയിൽ റിപ്പയർ ചാർജ് ആയിട്ട് വരുന്നത് ഇല്ലെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ ഒന്നര മാസത്തെ റെന്റ് റിപ്പയർ ചാർജിനായിട്ട് മാറ്റിവെക്കാറുണ്ട് ഇല്ലെങ്കിൽ വൺ ടു വൺ ആൻഡ് ഹാഫ് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷനും റിപ്പയർ ചാർജ് ആയിട്ട് എടുക്കാറുണ്ട് ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ആൻഡ് കളക്ഷൻ ചാർജ് ആക്ച്വലി മാനേജ്മെന്റ് ആൻഡ് കളക്ഷൻ ചാർജ് വരുന്നത് ഇപ്പൊ നമ്മളൊരു വലിയ വീടാണെങ്കിൽ ചിലപ്പോ അതിന്റെ ഓണർ അതിനെ റെന്റ് കളക്ട് ചെയ്യാൻ ആ വീട് റെന്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെന്റ് കളക്ട് ചെയ്യാനായിട്ടൊരാളെയും അതുപോലെ തന്നെ ആ വീടൊക്കെ വൃത്തിയാക്കാനായിട്ട് ഒരാളെയും അതുപോലെ ഒരു വാച്ച്മാനൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ഒരു മാസം സാലറി കൊടുക്കേണ്ടി വരും അപ്പോ ആ അക്കൗണ്ടിൽ വരുന്നതാണ് മാനേജ്മെന്റ് ആൻഡ് കളക്ഷൻ ചാർജ് എന്ന് പറയുന്നത് സത്യത്തിൽ ഇത് ഒരു വലിയ ബിൽഡിംഗ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു അക്കൗണ്ട് ഇവിടെ വരുന്നുള്ളൂ ഇപ്പൊ ഒരു ചെറിയ ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാനേജ്മെന്റ് ആൻഡ് കളക്ഷൻ ചാർജ് വരുന്നില്ല ദെൻ സിങ്കിങ് ഫണ്ട് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മൾ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓരോ വർഷവും ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു മാറ്റി വെക്കുവാണ് അത് ചിലപ്പോൾ നമ്മളൊരു പോളിസി എടുത്തിട്ടായിരിക്കും നമ്മൾ ആ എമൗണ്ട് സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് നമ്മൾ ഈ എമൗണ്ട് വർഷം തോറും നമ്മളിങ്ങനെ മാറ്റി വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിംഗിന്റെ ലൈഫ് കഴിയുമ്പോൾ അതുപോലൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ള കോസ്റ്റ് നമ്മൾ സേവ് ചെയ്യുവാണ് സിങ്കിങ് ഫണ്ട് വഴി ചെയ്യുന്നത് ഓക്കെ സിങ്കിങ് ഫണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി പഠിക്കും ദെൻ എയർ കണ്ടീഷനിങ് ആൻഡ് വെന്റിലേഷൻ ആക്ച്വലി നമ്മുടെ വീട്ടിലെ എയർ കണ്ടീഷനും വെന്റിലേഷനൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മെയിന്റനൻസിനൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് കശ ചെലവാം അതും ഒരു ഔട്ട് ഗോയിങ്സ് ആണ് അല്ലെ പിന്നെ നമ്മൾ കോമൺ എല്ലാം ലൈറ്റ് ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളും കോമൺ ഏരിയാസിൽ വരുന്ന ലൈറ്റും അതുപോലെ തന്നെ ഫാനും ഒക്കെ വരുന്ന ഇലക്ട്രിസിറ്റി ദെൻ മിസിലേനീസ് എന്ന് പറയുമ്പോൾ ഒരു വീട്ടില് ചിലപ്പോ ലിഫ്റ്റ് ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മെയിന്റനൻസും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ വരുന്നത് ദെൻ ലോസ് ഓഫ് റെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനൊരു വീട് വാടകയ്ക്ക് കൊടുത്തേക്കുവാണെന്ന് വിചാരിക്കുക അപ്പോൾ ഞാൻ ആ റെന്റിന് കൊടുക്കുമ്പോൾ എനിക്കൊരു മൂന്ന് പാർട്ടായിട്ടാണ് ഞാൻ റെന്റിന് കൊടുക്കുന്നത് അപ്പോൾ അവിടെ ഒരു പാർട്ടിൽ മാത്രമേ എപ്പോഴും ആളുകളുള്ളൂ രണ്ട് പാർട്ട് എപ്പോഴും ആയിട്ട് കിടക്കുവാണെങ്കിൽ അവിടെയും എനിക്ക് എന്താണ് അവിടെ ആളില്ലാത്തടത്തോളം കാലം എനിക്ക് എന്താണ് അവിടെ നഷ്ടം സംഭവിക്കുന്നുണ്ട് അല്ലേ അപ്പം എനിക്കൊരു വീടുണ്ട് ആ വീടിന് ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് വാടകയ്ക്ക് കൊടുക്കുന്നത് ഒരിടത്ത് ആളുണ്ട് ഒരിടത്ത് ആളില്ല അങ്ങനെ ആണെങ്കിലും എനിക്ക് എന്താണ് വർഷം തോറും കിട്ടേണ്ട എമൗണ്ടിൽ എനിക്ക് കുറവുണ്ടാവും സോ അവിടെയും എനിക്ക് എന്റെ കയ്യിൽ നിന്ന് നഷ്ടം വരുന്നതായത് തന്നെ അതും ഒരു ഔട്ട്ഗോയിങ്സിൽ വരുന്നു നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് വാല്യൂസ് ആണ് സോ ഫസ്റ്റ് വൺ മാർക്കറ്റ് വാല്യൂ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിക്ക് ഏതൊരു സമയവും ഓപ്പൺ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വാല്യൂവിനെയാണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വലി മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും വേരി ചെയ്തോണ്ടിരിക്കുന്ന ഒരു വാല്യൂ ആണ് അത് ഡിമാൻഡിനെയും സപ്ലൈനേയും ആ ഏരിയയിലെ ഡിമാൻഡിനെയും സപ്ലൈനെയും അനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു വാല്യൂ ആണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഗൈഡ് ലൈൻ വാല്യൂ ഗൈഡ് ലൈൻ വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വലി ലാൻഡിന്റെ വാല്യൂ ആണ് നമ്മളൊരു ലാൻഡ് എടുക്കുന്ന സമയത്ത് നമ്മളൊരു ലാൻഡ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് രജിസ്ട്രാർ ഓഫീസിൽ വരുന്ന വാല്യൂ ആണ് ഗെയ്ഡ് ലൈൻ വാല്യൂ എന്ന് പറയുന്നത് ദെൻ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു അക്കൗണ്ട് ബുക്കിൽ കാണിക്കുന്ന വാല്യൂ ആണ് നമ്മൾ വീട് കൺസ്ട്രക്ട് ചെയ്യുന്നത് തൊട്ട് ഓരോ വർഷവും ആ വീടിനുണ്ടാവുന്ന ഡിപ്രസിയേഷൻ വാല്യൂ പ്രസന്റ് വാല്യൂവും നമുക്ക് ആ അക്കൗണ്ട് ബുക്കിൽ നിന്ന് ആ ബുക്ക് വാല്യൂ വഴി നമുക്ക് അറിയാനായിട്ട് പറ്റും ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് സ്ക്രാപ്പ് വാല്യൂ ആണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് നമ്മളൊരു ബിൽഡിംഗിനെ ലൈഫ് കഴിയുമ്പോൾ നമ്മൾ ആ ബിൽഡിങ്ങിനെ പൊളിച്ചിട്ട് അതിൽ നിന്നുള്ള പാർട്സ് സ്ക്രാപ്പ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതിനാണ് സ്ക്രാപ്പ് വാല്യൂ അതായത് ബ്രിക്കോ സ്റ്റീലോ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത് നമ്മളൊരു ബിൽഡിങ്ങിന്റെ ലൈഫ് കഴിയുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പൊളിക്കാതെ നമ്മൾ മൊത്തത്തിൽ കൊടുക്കുന്നതിനാണ് സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത് ദെൻ സിക്സ് വൺ സ്പെക്യുലേറ്റീവ് വാല്യൂ സ്പെക്യുലേറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഒരു ബിൽഡിംഗ് വാങ്ങിയതിനു ശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് പ്രോഫിറ്റോട് കൂടി അതിനെ സെൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് സ്പെക്കുലേറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് വൺ മൊണോപ്ലി വാല്യൂ മൊണോപ്ലി വാല്യൂ എന്ന് പറയുന്നത് വേറൊന്നുമല്ല നമ്മളൊരു ബിൽഡിംഗ് ഇപ്പോ ഒത്തിരി ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് വിചാരിക്കുക അവിടെ വളരെ കുറച്ച് പ്രോപ്പർട്ടീസ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ അല്ലെങ്കിൽ കുറച്ച് ബിൽഡിങ്സ് മാത്രമേ ഇനി വിൽക്കാനായിട്ടുള്ളൂ അങ്ങനെ വരുന്ന സമയത്ത് അവിടുത്തെ ഓണർ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലമാണ് ഇനി ഒന്നോ രണ്ടോ പ്ലോട്ട് മാത്രമേ ഇനി ബാക്കിയുള്ളൂ അങ്ങനെ വരുമ്പം ആ ഓണർ എന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു വില മാർക്കറ്റ് വാല്യൂ ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു വാല്യൂ ഡിമാൻഡ് ചെയ്യാം ആ വാല്യൂനെയാണ് മൊണോപ്ലി വാല്യൂ എന്ന് പറയുന്നത് ദെൻ അക്കോമഡേഷൻ വാല്യൂ എന്ന് പറയുമ്പോൾ അക്കോമഡേഷൻ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ നമ്മുടെ വീടിനോട് ചേർന്നൊരു സ്ഥലമുണ്ട് എന്നാൽ ആ സ്ഥലം നമുക്ക് ഉപയോഗപ്പെടുന്നില്ല അത് ഡെവലപ്പ് ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല അത് ആകപ്പാട് ഉപയോഗപ്പെടുന്നത് തൊട്ടടുത്തുള്ള നമ്മുടെ നൈബറിന് ചിലപ്പോൾ ഉപയോഗപ്പെടാം അയാൾക്ക് അത് വാങ്ങിയാൽ ചിലപ്പോൾ അയാൾക്ക് കുറച്ചുകൂടെ പാർക്കിങ്ങോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫ്രണ്ടേജോ കുറച്ചുകൂടെ വീട് സ്പേഷീസ് ആവുകയോ ചെയ്യുമായിരിക്കാം അല്ലാതെ നമുക്കത് പുറത്ത് കൊടുക്കാനോ നമുക്കായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാനോ പറ്റാത്ത ഒരു ഏരിയ ആണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രൈസ് ഒന്നും ഓഫർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നമുക്ക് ഉണ്ടാവുക അപ്പം നമ്മളൊരു ഒരു വിലക്ക് തൊട്ടടുത്തുള്ള ആൾക്ക് തന്നെ നമുക്ക് അത് കൊടുക്കേണ്ടി വരും അതിനെയാണ് അക്കോമഡേഷൻ വാല്യൂ എന്ന് പറയുന്നത് പറയുന്നത് ഡിപ്രസിയേഷൻ വാല്യൂ ആണ് ഡിപ്രസിയേഷൻ വാല്യൂ എന്ന് പറയുന്നത് നമ്മളൊരു ബിൽഡിങ്ങിന് പഴക്കം ചെല്ലും തോറും അതിന്റെ വാല്യൂ കുറയുന്നതിനെയാണ് ഡിപ്രസിയേഷൻ വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വലി ഇതിനെ ഡിപെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഏജ് ഓഫ് ബിൽഡിംഗ് ആണ് ഡിപ്രസിയേഷനെ ഡിപെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ ദെൻ ഡിസ്പോസൽ വാല്യൂ എന്ന് പറയുന്നത് സെയിം സ്ക്രാപ്പ് വാല്യൂ തന്നെയാണ് ദെൻ ഇൻഷുറൻസ് വാല്യൂ എന്ന് പറയുന്നത് നമ്മളൊരു ബിൽഡിംഗിന് ഇൻഷുറൻസ് എടുക്കുന്ന ടൈമിലുള്ള വാല്യൂ ആണ് ഇൻഷുറൻസ് വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വലി ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ബിൽഡിംഗിന്റെ സൂപ്പർ സ്ട്രക്ചറിന് മാത്രമേ ഇൻഷുറൻസ് ഉള്ളൂ ഫൗണ്ടേഷന് ഇൻഷുറൻസ് ഇല്ല അതുപോലെ ഏർണിംഗ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രോപ്പർട്ടിയുടെ പ്രസന്റ് വാല്യൂ ആണ് ഏർണിംഗ് വാല്യൂ എന്ന് പറയുന്നത് പക്ഷെ ആ ബിൽഡിങ് എപ്പോഴെങ്കിലും നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ബിൽഡിങ് ഭാവിയിൽ നമുക്ക് അവിടെ ഇൻകം ജനറേറ്റ് ചെയ്യാം അതായത് ആ വാല്യൂ വേണമെങ്കിൽ ചേഞ്ച് ആകാം ഏർണിംഗ് വാല്യൂ എന്ന് പറയുന്നത് ദെൻ സെന്റിമെന്റൽ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്കൊരു ബിൽഡിങ് ഉണ്ടെന്ന് വിചാരിക്കുക അത് എന്റെ തറവാടാണ് അപ്പോൾ എനിക്ക് അത്രയും ഒരു എനിക്ക് അത്രയും അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സ്ഥലമാണ് സോ അതെനിക്ക് കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ അത്രയും വില ഓഫർ ചെയ്ത് എനിക്ക് അങ്ങനെ എടുക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ എന്നൊരു നിലയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അതായത് ഞാൻ മാർക്കറ്റ് വാല്യുവുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു വിലയ്ക്കാണ് ഞാൻ ആ വസ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രം എനിക്ക് കൊടുത്താൽ മതി എനിക്ക് കൊടുക്കണമെന്ന് അത്ര നിർബന്ധമില്ല പക്ഷേ എന്നാൽ എനിക്കത്രയും സെന്റിമെന്റലി അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് ഞാൻ മാർക്കറ്റ് വാല്യൂ ആയിട്ട് ഒരു ബന്ധമില്ലാത്തൊരു വില ഓഫർ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് സെന്റിമെന്റൽ വാല്യൂ എന്ന് പറയുന്നത് ഇനി ഫാൻസി വാല്യൂ എന്ന് പറയുമ്പോൾ എനിക്കൊരു സ്ഥലം വാങ്ങണം എനിക്കൊരു സ്ഥലം വാങ്ങണം എന്ത് വില കൊടുത്തും ഞാനത് വാങ്ങാൻ റെഡിയാണ് എനിക്ക് എനിക്കത്രയും അത്യാവശ്യമാണ് ആ ഒരു സ്ഥലം സോ അതുകൊണ്ട് ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളോട് ഞാനൊരു അത്രയും നല്ലൊരു എമൗണ്ട് ഓഫർ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് ഫാൻസി വാല്യൂ എന്ന് പറയുന്നത് ഇനി പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് നമ്മൾ എത്രയാണോ കൺസ്ട്രക്ട് ചെയ്തപ്പോൾ ഉണ്ടാവുന്ന കോസ്റ്റ് ആ കോസ്റ്റ് മൈനസ് നമ്മുടെ ബിൽഡിങ്ങിന് ഓരോ വർഷം കഴിയും തോറും എന്തുണ്ടാവും എന്ന് പറഞ്ഞു ഡിപ്രിസിയേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ ആ ഡിപ്രിസിയേഷൻ എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ബിൽഡിങ്ങിന്റെ വില കിട്ടും അതാണ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞ സിങ്കിങ് ഫണ്ട് സിങ്കിംഗ് ഫണ്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു

സേവ് ചെയ്ത് വെക്കുന്നത് സോ ഈ ഒരു ഫണ്ട് നമുക്ക് സേവ് ചെയ്യാനായിട്ട് നമുക്ക് ഇൻഷുറൻസ് പോളിസികളുണ്ട് അതുവഴി നമുക്ക് ഹയ്യസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റോട് കൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഒരു ഫണ്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കാം അപ്പൊ ഇങ്ങനെ ഒരു ഫണ്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് അതിപ്പോ നമ്മൾ വീട് വെക്കുന്നതൊരു ലോൺ എടുത്തിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ആ എമൗണ്ട് എടുത്ത് സിങ്കിങ് ഫണ്ടിൽ നിന്ന് എടുത്ത് നമുക്ക് വേണമെങ്കിൽ ലോണും പേ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇനി സിങ്കിങ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ലൈഫ് ഓഫ് ബിൽഡിംഗും അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അതുപോലെ സ്ക്രാപ്പ് വാല്യൂ ആണ് സാധാരണ ഗതിയിൽ സിംഗിങ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നയൻ ബൈ ട്വൻത്ത് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ് സിംഗിങ് ഫണ്ട് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതായത് പത്ത് ശതമാനം നമുക്ക് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ ലൈഫ് കഴിയുമ്പോൾ നമുക്ക് പത്ത് ശതമാനം കോസ്റ്റ് നമുക്ക് ആ ബിൽഡിംഗിന്റെ സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് കിട്ടും നമ്മുടെ ബിൽഡിങ്ങിന്റെ ലൈഫ് കഴിയുമ്പോൾ നമ്മൾ ആ ബിൽഡിംഗ് പൊളിച്ചു വയ്ക്കത്തില്ല പൊളിച്ചു വയ്ക്കുമ്പോ നമുക്ക് പത്ത് ശതമാനം നമുക്ക് എന്ത് കിട്ടും അതിന്റെ സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് കിട്ടും സോ സിംഗിങ് ഫണ്ട് എന്ന് പറയുന്നത് നയൻ ബൈ ട്വൻറ്റ് ഓഫ് ദ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആണെന്നും പറയാം ഇനി സിംഗിങ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് ഐ ഇസ് ഈക്വൽ ടു എസ് ഐ ഡിവൈഡ് ബൈ വൺ പ്ലസ് ഐ ദോൾ റൈസ് ടു എൻ മൈനസ് വൺ ഇതിൽ എസ് എന്ന് പറയുന്നത് ടോട്ടൽ എമൌണ്ട് ഓഫ് സിംഗിങ് ഫണ്ട് ടു ബി അക്യുമുലേറ്റഡ് എത്ര എമൗണ്ട് ആണ് നമുക്ക് സിംഗിങ് ഫണ്ട് ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നത് ഐ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ എത്ര കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമ്മൾ ഇടുന്നു എന്ന് പറഞ്ഞു ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഐ എന്ന് പറയുന്നത് ഇപ്പൊ നാല് ശതമാനമാണ് ഇൻട്രസ്റ്റ് എങ്കിൽ നമുക്ക് ഐന്റെ വാല്യൂ ആയിട്ട് സീറോ പോയിന്റ് സീറോ ഫോർ കൊടുക്കാം അതുപോലെ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് റിക്വേർഡ് ടു അക്യുമുലേറ്റ് ദ സിങ്കിങ് ഫണ്ട് ആൻഡ് ഐ എന്ന് പറയുന്നത് ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആണ് ഐ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ഇയേഴ്സ് പർച്ചേസ് ആണ് ഇയേഴ്സ് പർച്ചേസ് എന്താ പറയുന്നത് ഇൻ ഓർഡർ ടു റിസീവ്റ്റി ഓഫ് റൂപ്പീസ് വൺ അറ്റ് എ സർട്ടൈൻസ് അതായത് നമുക്ക് ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു ഒരു പർട്ടിക്കുലർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വർഷം ഒരു രൂപ കിട്ടണമെങ്കിൽ അതിനെയാണ് നമ്മൾ ഇയേഴ്സ് പർച്ചേസ് എന്ന് പറയുന്നത് നമ്മൾ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നമ്മൾ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണോ നമുക്ക് ഒരു രൂപ കിട്ടുന്നത് അതിനെയാണ് ഇയേഴ്സ് പർച്ചേസ് എന്ന് പറയുന്നത് അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു സോർട്ടേൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഒരു സോർട്ടേൺ എമൗണ്ട് അല്ലെ അപ്പൊ ഞാൻ കൊടുക്കുവാണ് ഒരു ഫോർ പെർസെന്റേജ് ഇൻട്രസ്റ്റിൽ ഒരു ഫോർ പെർസെന്റേജ് ഇൻട്രസ്റ്റില് ഞാൻ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു രൂപ കിട്ടണമെങ്കിൽ ഫോർ പെർസെന്റേജ് ഇന്റസ്റ്റില് എനിക്ക് നാല് രൂപ കിട്ടണമെങ്കിൽ ഞാൻ എത്ര രൂപയായിരിക്കണം ഡെപ്പോസിറ്റ് ചെയ്തത് ഒരു വർഷം എനിക്ക് നാല് രൂപ കിട്ടണമെങ്കിൽ ഫോർ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളതെങ്കിൽ എനിക്ക് എത്ര രൂപയായിരിക്കും കിട്ടണത് നൂറ് രൂപയായിരിക്കും കിട്ടണം അല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോ നമ്മുടെ ഇയേഴ്സ് പർച്ചേസ് പറയുന്നത് എന്താണ് എനിക്ക് ഒരു വർഷം ഒരു രൂപ കിട്ടണമെങ്കിൽ അതായത് ഒരു രൂപ കിട്ടണമെങ്കിൽ സെയിം ഫോർ പെർസെന്റേജ് ഇൻട്രസ്റ്റ് തന്നെയാണെങ്കിൽ എനിക്ക് ഒരു രൂപ കിട്ടണമെങ്കിൽ എത്രയായിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫോർ ദാറ്റ് ഫൈവ് അല്ലെ ട്വന്റി ഫൈവ് റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും ഒരു രൂപ കിട്ടും അതായത് നാല് ശതമാനം ഇൻട്രസ്റ്റില് നാല് രൂപ ഒരു വർഷം കിട്ടണമെങ്കിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് അങ്ങനെയാണെങ്കിൽ ഇയേഴ്സ് പർച്ചേസിന്റെ ഡെഫിനിഷൻ പറയുന്നത് ഒരു രൂപ കിട്ടണമെങ്കിൽ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം ഒരു പർട്ടിക്കുലർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതിന്റെ എക്സാമ്പിൾ ആണ് ഒരു ഫോർ പെർസെൻറ്റേജ് പറഞ്ഞത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫോർ അപ്പൊ അതായത് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഈ ഫോർ എന്ന് പറയുന്നത് എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ അപ്പൊ നമുക്ക് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഐ എന്നോ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് ഐ എന്നോ ആർ എന്നോ നമുക്ക് കൊടുക്കാം ഐ ഓർ ആർ ഓക്കെ ഐ അല്ലെങ്കിൽ ആറാണ് ഐ ഡിവൈഡ് ബൈ ആർ അല്ല ഐ ഓർ ആർ ഓക്കെ അപ്പൊ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഐ എന്ന് വിചാരിക്കാം അതിനാണെങ്കിൽ നമുക്ക് അത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് എങ്ങനെ എഴുതാം വൺ ഡിവൈഡ് ബൈ ഐന്ന് എഴുതാം അല്ലെ വൺ ഡിവൈഡ് ബൈ അപ്പൊ ഇയേഴ്സ് പർച്ചേസിന്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത് ബൈ ഐ അതുപോലെ തന്നെ നമ്മൾ സിംഗിങ് ഫണ്ടും കൂടെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇയേഴ്സ് പർച്ചേസിന്റെ ഫോർമുല എന്ന് പറയുന്നത് വൺ ഡിവൈഡ് ബൈ ഐ പ്ലസ് എസ് സി എസ് സി എന്ന് പറയുന്നത് കോ എഫിഷ്യൻ ഓഫ് സിംഗിങ് ഫണ്ട് അപ്പൊ നമുക്ക് സിംഗിങ് ഫണ്ട് കണ്ടുപിടിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ പമ്പിംഗ് സെറ്റ് വിത്ത് എ മോട്ടോർ ഹാസ് ബീൻ ഇൻസ്റ്റാൾഡ് ഇൻ എ ബിൽഡിംഗ് അറ്റ് എ കോസ്റ്റ് ഓഫ് റുപ്പീസ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അസു ഇയേഴ്സ് വർക്ക് ഔട്ട് ദ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെന്റ് ഓഫ് ഫണ്ട് ടു ടു ബി ഡെപ്പോസിറ്റഡ് അക്യുമുലേറ്റ് ദ ഹോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അതായത് നമുക്ക് പറഞ്ഞിട്ടുള്ള എന്താണ് ഒരു പമ്പിംഗ് സെറ്റിന്റെ കോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ലൈഫ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ സിംഗിങ് ഫണ്ട് ഇടുന്ന ഇൻട്രസ്റ്റും പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റേഴ്സ് നമുക്ക് ആദ്യം എഴുതാം അല്ലെ സിംഗിങ് ഫണ്ടിന്റെ ടോട്ടൽ എമൗണ്ട് അല്ലെ ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട് ടു ബി അക്യുമുലേറ്റഡ് എസ് ഇസ് ഈക്വൽ ടു ടു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ലൈഫും പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ അത് നമ്മൾ ആദ്യം എഴുതേണ്ട എല്ലാ കാര്യങ്ങളും എഴുതി ഇനി നമ്മുടെ സിങ്കിങ് ഫണ്ട് കണ്ടുപിടിക്കുന്ന എന്താണ് ഐ ഐഇസ് ഈക്വൽ ടു എസ് ഐ ഡിവൈഡ് ബൈ വൺ പ്ലസ് ഐ മൈനസ് വൺ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യം എസ് എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട് ടു ബി അക്യുമുലേറ്റഡ് അതായത് ഒരു ബിൽഡിംഗിന്റെ കേസ് ആണെങ്കിൽ ഒരിക്കലും കോസ്റ്റ് ഓഫ് ബിൽഡിങ്ങും സിങ്കിങ് ഫണ്ട് അക്യുമുലേറ്റ് ചെയ്യുന്ന എമൗണ്ടും രണ്ടും സെയിം അല്ല കാര്യം കോസ്റ്റ് ഓഫ് ബിൽഡിംഗിന്റെ പത്ത് ശതമാനം നമുക്ക് എന്തായിട്ട് പോകുന്നു പറഞ്ഞു സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് പോകും പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് പമ്പിങ് സെറ്റ് തന്നെ എസ് ആയിട്ട് എടുത്തേക്കുന്നത് എന്ന് കഴിഞ്ഞാൽ ഒരു പമ്പിങ് സെറ്റിന്റെ കേസിൽ ഒരിക്കലും നമ്മൾ സ്ക്രാപ്പ് വാല്യൂ കൺസിഡർ ചെയ്യുന്നില്ല അത് നമ്മൾ പൊളിച്ചു എന്തെങ്കിലും കിട്ടുമോന്ന് നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നില്ല അതിന്റെ ലൈഫ് കഴിഞ്ഞാൽ അത് നമ്മൾ മൂത്തത്തി അങ്ങ് കളയുവാണോ അതിൽ നിന്ന് നമുക്കൊന്നും കിട്ടാനില്ല അതുകൊണ്ട് തന്നെയാണ് അത് റീപ്ലേസ് ചെയ്യണമെങ്കിലും അതേ കോസ്റ്റ് തന്നെ ആകുമെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു അതുകൊണ്ടാണ് ടോട്ടൽ എമൌണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്ന എസ് നമ്മൾ കോസ്റ്റ് ഓഫ് പമ്പിങ് സെറ്റ് തന്നെ എടുക്കുന്നത് അതുകൊണ്ടാണ് എസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിട്ട് തന്നെ എടുക്കുന്നത് പക്ഷെ ഒരിക്കലും ബിൽഡിംഗിന്റെ കേസിൽ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് തന്നെ എടുത്ത് നമ്മൾ എസ്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ല അത് ശ്രദ്ധിക്കുക അപ്പൊ ഐ ഇസ് ഈക്വൽ ടു എസ് വൺ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് ആൻസർ കിട്ടും അത് എന്താണ് നമ്മൾ ഓരോ വർഷവും എന്ത് ചെയ്യേണ്ടതാണ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടക്കേണ്ടതാണ് അല്ലെ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് റിക്വയർഡ് ആണ് ഐ എന്ന് പറയുന്നത് അപ്പൊ വൺ ട്വന്റി ഫോർ പോയിന്റ് വെച്ചിട്ടാണ് നമുക്ക് ഓരോ വർഷവും നമ്മള് ഈ ഒരു സിംഗിങ് ഫണ്ടിന് വേണ്ടി നമ്മൾ അടക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് അല്ലെ ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിൻ നോക്കാം ബിൽഡിംഗ് ഹാസ് ബീൻ പെർച്ചേസ്ഡ് ബൈ എ പേഴ്സൺ അറ്റ് എ കോസ്റ്റ് ഓഫ് റുപ്പീസ്

കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് സിംഗിങ് ഫണ്ട് തന്നെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഫോർ പെർസെന്റേജ് അപ്പൊ നമ്മുടെ ഐ എന്ന് പറയുന്ന ഫോർ പെർസെന്റേജ് ആൻഡ് ബിൽഡിന്റെ ലൈഫ് സ്പാൻ പറഞ്ഞിട്ടുണ്ട് ട്വന്റി ഇയേസ് ഈസ്ഇക്വൾ ടു ട്വന്റി ഇയേഴ്സ് പത്ത് ശതമാനം നമുക്ക് സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ കേസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിൽഡിംഗിന്റെ കേസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സിംഗിംഗ് ഫണ്ടിന്റെ ഫോമിലെ സെയിം തന്നെയാണ് എസ് ഐ ഡിവഡ് ബൈ വൺ പ്ലസ് ഐ ദൈന വൺ പക്ഷെ നമ്മൾ എസ് എന്ന് പറഞ്ഞാൽ എന്താണ് ടോട്ടൽ എമൗണ്ട് ഓഫ് സിംഗിങ് ഫണ്ട് ടു ബി അക്യൂമേറ്റഡ് അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം കോസ്റ്റ് ഓഫ് ബിൽഡിംഗിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കുക പത്ത് ശതമാനം നമുക്ക് എന്തായിട്ട് കിട്ടും സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് കിട്ടും അപ്പൊ നമുക്ക് സിങ്കിംഗ് ഫണ്ടിന് വേണ്ടി അടക്കേണ്ട ടോട്ടൽ എമൗണ്ട് എത്രയാണ് ത്രീ ലാക്ക് മൈനസ് ട്വൻ പെർസെൻറ്റേജ് ഓഫ് ത്രീ ലാക്ക് ദാറ്റ് ഇസ് ടു ലാക്ക് സെവൻറ്റി തൗസൻഡ് മാത്രമേ നമുക്ക് ടോട്ടൽ സിങ്കിംഗ് ഫണ്ട് ആയിട്ട് വേണ്ടതുള്ളൂ സോ ബാക്കി എസ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ വാല്യൂസും ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിബ്യൂട്ട് ചെയ്യുക നമുക്ക് കിട്ടും നയൻ സീറോ സിക്സ് സെവൻ പോയിന്റ് സീറോ സെവൻ ആണ് ആനുവൽ ഇൻസ്റ്റാൾമെന്റ് റിക്വേർഡ് എന്ന് പറയുന്നത്

ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫൈവ് പെർസെന്റേജ് ആണ് സോ ഐ തന്നിട്ടുണ്ട് എൻ തന്നിട്ടുണ്ട് പിന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട് ആ പ്രോപ്പർട്ടിയുടെ സിംഗിങ് ഫണ്ട് എമൗണ്ട് ആണ് ഫിഫ്റ്റി തൗസൻഡ് സോ നമുക്ക് സിംഗിങ് ഫണ്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ലെസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ അതുകൊണ്ട് ഫിഫ്റ്റി തൗസൻഡ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാനായിട്ട് പറ്റും നമ്മുടെ ഫോമുലയിൽ എന്താണ് പ്ലസ് ഹോൾഡ് മൈനസ് വൺ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക No, we get the annual instalment an over another 1512. Okay. Then second question. A property has been purchased by a person at a rupees 4 lakh, including the cost of land. Including the cost of land. Determine the amount of sinking fund annually deposited at the rate of 5% compound interest. Assuming the future life of building is 30 years, cost of land is 70,000 and scrap value of the building material.

നമുക്ക് ലാൻഡ് ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് ഫോർ ലാക്ക് എന്ന് പറയുന്നത് അല്ലാതെ ബിൽഡിംഗിന്റെ മാത്രം വിലയല്ല തന്നിട്ടുള്ള ഫോർ ലാക്ക് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് ദ കോസ്റ്റ് ഓഫ് ലാൻഡ് അതായത് ആ ലാൻഡും ബിൽഡിംഗും കൂടെ ചേരുന്ന വിലയാണ് ഫോർ ലാക്ക് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ നമുക്ക് ബിൽഡിങ്ങിന്റെ മാത്രം കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് ബിൽഡിംഗ് സി എന്ന് പറയുന്നത് എന്താണ് ഫോർ ലാക്കിൽ നിന്ന് നമുക്ക് ആ ലാൻഡിന്റെ കോസ്റ്റ് ഒക്കെ കുറയ്ക്കുക ലാൻഡിന്റെ കോസ്റ്റ് തന്നിട്ടുണ്ടോ തന്നിട്ടുണ്ട് കോസ്റ്റ് ഓഫ് ലാൻഡ് സെവൻറ്റി തൗസൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സോ സെവൻറ്റി തൗസൻഡ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് കിട്ടും അല്ലെ ഇനി നമുക്ക് സിങ്കിങ് ഫണ്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് അതുപോലെ ലൈഫ് സ്പാൻ തന്നിട്ടുണ്ട് തേർട്ടി ഇയേഴ്സ് സോ ബാക്കിയൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല ഡയറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അതിന് വേണ്ടി നമുക്ക് എസും കൂടി കണ്ടുപിടിക്കണം അല്ലെ സിംഗിങ് ഫണ്ട് ഫോമിൽ എന്താണുള്ളത് എസ് ഐ ഡിവൈഡ് ബൈ വൺ പ്ലസ് ഐ ദൾഡേഴ്സ് ടു എൻ മൈനസ് വൺ എസ് എന്ന് പറഞ്ഞാൽ എന്താണ് ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട് ടു ബി അക്യുമലേറ്റഡ് സോ അത് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പം നമ്മുടെ ഇതിൽ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ഉണ്ട് ഉണ്ടല്ലേ ആ ബിൽഡിംഗിന്റെ ടെൺ പെർസെന്റേജ് എന്തായിട്ട് കിട്ടും നമുക്ക് സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഈ എമൗണ്ടിന്റെ ടെൺ പെർസെന്റേജ് നമ്മൾ എന്ത് ചെയ്യുക കോസ്റ്റ് ഓഫ് ബിൽഡിങ്ങിൽ നിന്ന് കുറയ്ക്കുക അപ്പൊ കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മുടെ എസ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആനുവൽ ഇൻസ്റ്റാൾമെന്റ് എത്രയാണെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇയേഴ്സ് പെർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഇയേഴ്സ് പെർച്ചേസ് ഫോർ എ പ്രോപ്പർട്ടി ഇഫ് ദ ലൈഫ് ഈസ് ട്വന്റി ഇയേഴ്സ് ആൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഫൈവ് പെർസെന്റേജ് ിങ് ഫണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് അപ്പൊ ഞാൻ പറഞ്ഞു ഇയേഴ്സ് പെർച്ചേസിന് നമുക്ക് രണ്ട് ഫോമുലുണ്ട് അല്ലെ ഇയേഴ്സ് പർച്ചേസ് എന്ന് പറയുന്നത് ഒന്ന് വൺ ബൈ ഐ എന്ന് പറയുന്ന ഒരു ഫോമുലെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ സിങ്കിങ് ഫണ്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഫോമിലെ എന്താവും വൺ ഡിവൈഡ് ബൈ ആർ പ്ലസ് എസ് അല്ലെങ്കിൽ ആർ എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നെയാണ് ആറിന് പകരം ഐ കൊടുത്താലും സെയിം തന്നെയാണ് വൺ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് അല്ലെങ്കിൽ ഐ പ്ലസ് എസ് സി എസ് സി എന്തായിരുന്നു കോ എഫിഷ്യൻ ഓഫ് സിംഗിങ് ഫണ്ട് ആർ എന്ന് പറയുന്നത് ഇയേഴ്സ് പെർച്ചേസിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും എസ് സി എന്ന് പറയുന്നത് ഓഫ് ഫണ്ടു അപ്പൊ സിംഗിങ് ഫണ്ടും കൂടെ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇയേഴ്സ് പെർച്ചേസ് കണ്ടുപിടിക്കാനായിട്ട് സോ എസ് സി എന്ന് പറയുന്നത് സിംഗിങ് ഫണ്ടിന്റെ കോ എഫിഷ്യൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോമുലയാണ് ആർ വൺ ഡിവൈഡ് ബൈ വൺ പ്ലസ് ആർ വൺ ദോൾ റേസ് ടു എൻ മൈനസ് വൺ ഈ ആർ വൺ എന്ന് പറയുന്നതാണ് സിംഗിങ് ഫണ്ടിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അത് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫോർ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആണ് ആർ എന്ന് പറയുന്നത് ഇയേഴ്സ് പർച്ചേസിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അതാണ് ഫൈവ് പെർസെൻജ് ഫൈവ് പെർസെന്റേജ് എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എസ് സി കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ എസ് സി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്തുണ്ട് നമുക്ക് ആറിന്റെ വാല്യൂ ഉണ്ട് ആർ വണ് വാല്യുണ്ട് എൻറെ വാല്യൂ ഉണ്ട് ഓർക്കുക ആർ എന്ന് പറയുന്നത് ഇയേഴ്സ് പർച്ചേസിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ആർ വൺ എന്ന് പറയുന്നത് സിങ്കിങ് ഫണ്ടിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും എൻ എന്ന് പറയുന്ന ലൈഫ് സ്പാനും ആണ് അല്ലേ അപ്പോൾ നമുക്ക് എസ് എസ് സി കണ്ടുപിടിക്കാനായിട്ട് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് എസ് എസിയുടെ വാല്യൂ കിട്ടും എസ് സി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇയേഴ്സ് പെർച്ചേസ് കണ്ടുപിടിക്കാനായിട്ട് ഈക്വേഷനിൽ നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം സോ വൈ പി ഈസ് ഈക്വൽ ടു വൺ ബൈ ആർ പ്ലസ് എസ് സി ആർ എന്ന് പറയുന്ന എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ഇയേഴ്സ് പർച്ചേസ് ഇയേഴ്സ് പർച്ചേസിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഫൈവ് പെർസെൻറ്റേജ് സോ അത് സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു ആൻഡ് എസ് എസ് സിയുടെ വാല്യൂ സീറോ പോയിന്റ് സീറോ ത്രീ വൺ സോ ഇയർസ് പെർച്ചേസ് എന്ന് പറയുന്ന എത്രയാണ് ട്വൽവ് പോയിന്റ് ത്രീ ഫോർ റുപ്പീസ് ട്വൽവ് പോയിന്റ് ത്രീ ഫോർ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ആന്യൂറ്റി ആണ് ആനുവിറ്റി എന്ന് പറയുന്നത് ഒരു ആനുവൽ പേയ്മെന്റ് ആണ് അതായത് നമ്മളൊരു ലോൺ എടുക്കുവാണെങ്കിൽ അതിനെ എന്ത് ചെയ്യാം തിരിച്ച് റീപേയ്മെന്റ് ചെയ്യാം റീപേയ്മെന്റ് ചെയ്യുന്ന മോഡ് ഓഫ് റീപേയ്മെന്റ് ആണ് ഇപ്പൊ ആനുവലി ആണ് നമ്മൾ റീപേയ്മെന്റ് ചെയ്യുന്നെങ്കിൽ അത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്തൊക്കെ രീതിയിലാണ് ചെയ്യുന്നത് അതിനാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആനുവിറ്റി എന്ന് പറയുന്നത് അതായത് നമുക്കിപ്പോൾ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പല രീതിയിലും നമുക്ക് അതിനെന്ത് ചെയ്യാം ഇൻസ്റ്റാൾമെന്റുകളായിട്ട് നമുക്ക് അതിനെ തിരിച്ചടയ്ക്കാനായിട്ട് പറ്റും ഇപ്പോൾ ട്വൽ മന്ത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അടയ്ക്കാം അല്ലെങ്കിൽ ഹാഫ് ഇയർ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാം അല്ലെങ്കിൽ ക്വാർട്ടർലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ എമൗണ്ട് െന്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോ അതിനനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നാലെണ്ണം ഉണ്ട് അനുവിറ്റി സോർട്ടേൺ ഡ്യൂ ആൻഡ് ഡിഫോൾട്ട് അനുവിറ്റി ആൻഡ് പെർപ്പച്വൽ അനുവിറ്റി സോ ഫസ്റ്റ് വൺ ആന്യൂറ്റി സോർട്ടേൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ഇയേഴ്സിനകത്ത് നമ്മൾ അതിനെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ആന്യൂറ്റി സോർട്ടേൺ എന്ന് പറയുന്നത് ദുവിറ്റി ഡ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഒരു ഡെഫിനറ്റ് നമ്പർ ഓഫ് ഇയേഴ്സ് വരെ നമ്മൾ ആ പേയ്മെന്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ അതിനെയാണ് ആന്യൂറ്റി ഡ്യൂ എന്ന് പറയുന്നത് ദെൻ ഡിഫേർഡ് അന്യൂറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലോൺ എടുത്തതിനു ശേഷം നമ്മൾ കുറച്ച് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ ആ പേയ്മെന്റ് റീപേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അതിനെയാണ് ഡിഫേർഡ് അന്യൂറ്റി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ലോൺ എടുക്കുന്നു ഉടനെ തന്നെ നമ്മൾ റീപേയ്മെന്റ് ചെയ്തു തുടങ്ങുന്നില്ല ചിലപ്പോ കുറച്ച് വർഷങ്ങൾ ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു അതിന്റെ റീപേയ്മെന്റ് ചെയ്തു തുടങ്ങുന്നത് അങ്ങനെ ചെയ്തു തുടങ്ങുന്ന പേയ്മെന്റ് ആണ് ഡിഫേർഡ് അനുവിറ്റി എന്ന് പറയുന്നത് ഇനി പെർപ്പച്വൽ അനുവിറ്റി എന്ന് പറയുമ്പോൾ അതിന് ഇത്ര നമ്പർ ഓഫ് ഇയേഴ്സിന് ഇടയ്ക്ക് തീർക്കാനെന്നോ അങ്ങനെ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ഇല്ല ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് നമ്മൾ ഈ പേയ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെയാണെങ്കിൽ അതിനെയാണ് പെർപ്പച്വൽ അനുവിറ്റി എന്ന് പറയുന്നത് അതായത് ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് നമ്മൾ ഈ ഒരു പേയ്മെന്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് പെർപ്പച്വൽ അനുവിറ്റി അപ്പൊ അനുവിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക അനുവിറ്റി എന്ന് പറയുന്നത് ആനുവലി നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ് ആണ് അതായത് റീപേയ്മെന്റുകളാണ് നമ്മൾ എടുക്കുന്ന ലോണിനനുസരിച്ച് നമ്മൾ തിരിച്ചടയ്ക്കുന്നതാണ് അനുവിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഫീസ് അടയ്ക്കുന്നുണ്ട് ഈ ഫീസ് അടയ്ക്കുന്ന ഇപ്പോൾ പഠിക്കുമ്പോൾ ബിടെക്കിന് ഫീസ് അടയ്ക്കുമ്പോൾ ഒരു സെവന്റി ഫൈവ് തൗസൻഡ് ഫീസ് ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഈ സെവന്റി ഫൈവ് തൗസൻഡ് എന്ന് പറയുന്നത് ആനുവലി ഉള്ള ഫീസാണ് ഈ ഫീസിനെ നിങ്ങൾ പല പല ഇൻസ്റ്റാൾമെന്റുകളായിട്ട് നിങ്ങൾക്ക് അടയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലേ ചിലപ്പോൾ വേണമെങ്കിൽ ഓരോ മാസമായിട്ട് നമുക്ക് അടച്ചു തീർക്കാം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഹാഫ് ഇയർലി നമുക്ക് ഒരു സെമ്മ് കഴിയുമ്പോൾ അടച്ചു തീർക്കാം ഇല്ലെങ്കിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്ക് അടച്ചു തീർക്കാം അപ്പൊ എങ്ങനെയൊക്കെ നമ്മൾ ഒരു വർഷത്തെ എമൗണ്ട് നമ്മൾ അടച്ചു തീർക്കുന്നു അതിനെയാണ് ആന്യൂറ്റി എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ക്യാപിറ്റൽ കോസ്റ്റ് ആണ് ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ലാൻഡ് ഉൾപ്പെടെ ഞാനൊരു ബിൽഡിങ് വാങ്ങാനായിട്ട് എടുത്ത ടോട്ടൽ കോസ്റ്റ് തേർട്ടി ലാക്സ് ആണെങ്കിൽ ആ തേർട്ടി ലാക്സ് ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല അതാണ് ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ആ പ്രോപ്പർട്ടിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട് ആണ് ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇനി ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത് നെറ്റ് ആനുവൽ ഇൻകം ഇൻ ടു ഇയേഴ്സ് പെർച്ചേസിനെയാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത് നെറ്റ് ആനുവൽ ഇൻകം എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഗ്രോസ് ഇൻകം മൈനസ് ഔട്ട്ഗോയിങ്സ് ആണ് എന്ത് നെറ്റ് ആനുവൽ ഇൻകം എന്ന് പറയുന്നത് അല്ലെ ഗ്രോസ് ഇൻകം നമുക്ക് ഒരു വർഷം മൊത്തവും കിട്ടുന്ന എമൗണ്ട് മൈനസ് അതിൽ നിന്ന് പോകുന്ന ചെലവുകളും കൂടെ കുറച്ചതിനു ശേഷം ബാക്കിൽ എത്രയാണോ കയ്യിലുള്ളത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നെറ്റ് ആനുവൽ ഇൻകം എന്ന് പറയുന്നത് സോ ഔട്ട് ഗോയിങ്സ് കുറച്ചതിനു ശേഷം ബാക്കി എന്ത് കയ്യിലുണ്ടോ അതാണ് നെറ്റ് ആനുവൽ ഇൻകം ഇൻ ഇയേഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കിട്ടും ഈ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടി വരും ഓക്കെ നെക്സ്റ്റ് വൺ ഡിപ്രിസിയേഷൻ ഡിപ്രസിയേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് ഡിപ്രസിയേഷൻ എന്ന് പറയുന്നത് പ്രോപ്പർട്ടിക്ക് ഉണ്ടാവുന്ന വില കുറവിനെയാണ് ഡിപ്രസിയേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെ കാരണങ്ങളാലാണ് വില കുറയുന്നതിന് ഡിപ്രസിയേഷൻ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഡിറ്റീരിയറേഷൻ കാരണമോ അല്ലെങ്കിൽ ലാക്ക് ഓഫ് മെയിന്റനൻസ് കാരണമോ അല്ലെങ്കിൽ ഡി കെ അല്ലെങ്കിൽ വേർ എക്സെട്ര ഇതൊക്കെ കാരണം നമുക്ക് ഒരു ബിൽഡിങ്ങിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഗ്രാജുവലി ഒരു ബിൽഡിങ്ങിന്റെ വാല്യൂ ഇങ്ങനെ ഡിക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിനെയാണ് ഡിപ്രസിയേഷൻ ഇതിന്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഏജ് ആണ് ഓരോ വർഷവും കാലപ്പഴക്കം സംഭവിക്കുമ്പോൾ നമ്മുടെ ബിൽഡിങ്ങിന്റെ വാല്യൂ പതുക്കെ പതുക്കെ കുറയുന്നതിനെയാണ് ഡിപ്രസിയേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ മറ്റു ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഫോൾ ഇൻ മാർക്കറ്റ് വാല്യൂ അതുപോലെ ഇപ്പോൾ നമ്മുടെ ഒരു ബിൽഡിങ്ങിലോട്ടൊരു മരമോ എന്തെങ്കിലുമൊക്കെ ഒടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അങ്ങനെയും നമുക്ക് ആ ബിൽഡിങ്ങിന്റെ വാല്യൂ കുറയാം അതുപോലെ ഒബ്സലസൻസ് ദെൻ ചേഞ്ച് ഇൻ ഡിമാൻഡ്സ് പിന്നെ ഫ്ലഡ് ഓവർ ക്യൂക്കൊക്കെ അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ അങ്ങനെ കുറയാം

ഇപ്പോൾ നമുക്ക് കൂടുതലും നമ്മൾ എന്തൊക്കെ ടൈപ്സ് വീടാ കണ്ടിട്ടുള്ളത് ഇപ്പൊ നമ്മൾ കണ്ടംപററി സ്റ്റൈൽ വീടുകൾ കണ്ടിട്ടുണ്ട് അല്ലെ അതുപോലെ ട്രഡീഷണൽ ടൈപ്പ് വീടുകൾ കണ്ടിട്ടുണ്ട് പിന്നെ കൊളോണിയൽ സ്റ്റൈൽ അല്ലെങ്കിൽ ടെച്ച് സ്റ്റൈൽ വീട് കണ്ടിട്ടുണ്ട് പിന്നെ മിനിമലിസ്റ്റിക് സ്റ്റൈൽ ഫുൾ ഗ്ലാസ് ആയിട്ടൊക്കെ വരുന്ന വീടുകൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ കൂടുതലും ആളുകൾ പണ്ടൊക്കെ കുറച്ച് ഒരു രണ്ട് വർഷം മുമ്പൊക്കെ ആണെങ്കിൽ ഒരുപാട് കണ്ടംപററി സ്റ്റൈൽ എന്ന് പറയുന്ന അത്യാവശ്യം ഒരുപാട് പേര് ചൂസ് ചെയ്യുന്നതാണ് എന്നാൽ എന്നാലിപ്പോ കൂടുതലും ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ അനുസരിച്ച് കൂടുതലും ഫ്യൂഷൻ ടൈപ്പ് ആണ് മിക്സ് ആയിട്ടാണ് കൂടുതലും പേര് ചെയ്യുന്നത് അപ്പോൾ ഈ ഓരോ സ്റ്റൈല് മാറുന്നതനുസരിച്ചിട്ടും പഴയ സ്റ്റൈല് ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും അങ്ങനെ വരുമ്പോൾ ആ പഴയ ബിൽഡിങ്ങിന് വരുന്ന വില കുറവ് അല്ലെങ്കിൽ പഴയ സ്റ്റൈലിലുള്ള വീടിന് വില കുറയുന്നതിനെയാണ് ഒബ്സലെസൻസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒബ്സലിസംസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പ്രോഗ്രസ് ഇൻ ആർട്സ് ചേഞ്ച് ഇൻ ഫാഷൻ ചേഞ്ച് ഇൻ പ്ലാനിങ് ഐഡിയാസ് ന്യൂ ഇൻവെൻഷൻസ് ഇമ്പ്രൂവ്മെന്റ് ഇൻ ഡിസൈൻ ടെക്നിക് ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഒബ്സലിസംസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇനി രണ്ട് ടൈപ്പ് ഓപ്സലിസംസ് ഉണ്ട് ഒന്ന് ഫങ്ഷണൽ ഒബ്സലിസംസ് അതായത് ഇപ്പൊ ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക ആ ബിൽഡിംഗിൽ ഒരു മെഷീൻ ഉണ്ട് ആ മെഷീൻ വർക്ക് ചെയ്യാൻ എടുക്കുന്ന അല്ലെങ്കിൽ ആ മെഷീനെ ഓപ്പറേറ്റ് ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ആ ബിൽഡിംഗിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തെക്കാട്ടിയും കൂടുതലാണെന്ന് വിചാരിക്കാം ഇപ്പൊ ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിംഗിൽ ഒരു മെഷീൻ ഉണ്ടെന്ന് വിചാരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്യൂപ്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക ആ എക്യൂപ്മെന്റ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ആ ബിൽഡിംഗിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകത്തെക്കാട്ടിയും കൂടുതലാണെങ്കിൽ അങ്ങനെ വരുമ്പഴും നമുക്ക് എന്താണ് അവിടെ വില കുറയാനുള്ള സാധ്യതയുണ്ട് അതിനെയാണ് ഫങ്ഷണൽ ഒബ്സലസൺസ് എന്ന് പറയുന്നത് ഇനി എക്സ്റ്റേണൽ ഒബ്സലസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഒബ്സലസൻസ് ആണ് അതായത് ഒരു ബിൽഡിംഗിന്റെ വാല്യൂ കുറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇപ്പൊ എനിക്കൊരു എനിക്കൊരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിന്റെ തൊട്ടടുത്ത് എന്റെ ബിൽഡിങ്ങിന്റെ തൊട്ടടുത്തുള്ള ഒരു ബിൽഡിങ്ങിന് പെട്ടെന്ന് എന്തെങ്കിലും കാരണവച്ചാൽ എന്തെങ്കിലും ഒരു കാരണത്താൽ ആ ബിൽഡിങ്ങിന്റെ വാല്യൂ കുറയും അല്ലെങ്കിൽ ആ തൊട്ടടുത്തുള്ള പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്തെങ്കിലും കാരണവശാൽ കുറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് എന്റെ ബിൽഡിംഗ് അല്ലെങ്കിൽ എന്റെ പ്രോപ്പർട്ടീനെയും എഫക്ട് ചെയ്യും അതിനെയാണ് എന്റെ പ്രോപ്പർട്ടിയുടെ വാല്യൂ കുറയാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ കുറയുന്നതിനാണ് എക്സ്റ്റേണൽ ഒബ്സലസൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഡിപ്രസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ കുറയുന്നതാണ് അല്ലെ കുറയാനുള്ള റീസൺ എന്താണ് ഡ്യൂ ടു വിയർ ആൻഡ് ഓർ സ്ട്രക്ചറൽ മെയിൻറ്റനൻസ് സോറി സ്ട്രക്ചറൽ ഡിറ്റീരിയറേഷൻ ഓർ ലാക്ക് ഓഫ് മെയിൻറ്റനൻസ് അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാൽ ബിൽഡിങ്ങിന്റെ വാല്യൂ കുറയുന്നതിനെയാണ് ഡിപ്രസീഷൻ എന്ന് പറയുന്നത് ഇനി ഒബ്സലസൻസ് എന്ന് പറയുന്നതും പ്രോപ്പർട്ടിയുടെ വാല്യൂ കുറയുന്ന തന്നെയാണ് പക്ഷെ എന്ത് കാരണത്താലാണ് പ്രോപ്പർട്ടിയുടെ വാല്യൂ കുറയുന്നത് ഡിസൈൻ ചേഞ്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ സ്റ്റൈൽ ഔട്ട്ഡേറ്റഡ് ഡേറ്റഡ് കാരണം വാല്യൂ കുറയുന്നതിനാണ് ഒബ്സലസൻസ് എന്ന് പറയുന്നത് ഇനി ഡിപ്രസിയേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഒറിജിനൽ കണ്ടീഷൻ ആ ബിൽഡിംഗ് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ ഒറിജിനൽ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്യും ക്വാളിറ്റി ഓഫ് മെയിൻറ്റനൻസിനെ ഡിപെൻഡ് ചെയ്യും നമ്മൾ എന്ത് പർപ്പസിന് യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെയും ഡിപെൻഡ് ചെയ്യും ഡിപ്രസീഷൻ പക്ഷെ ഒബ്സലസൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ് നോർമൽ പ്രോഗ്രസ് ഇൻ ആർട്സ് ആൻഡ് ഫാഷൻ ആണ് എന്ത് ഡിപെൻഡ് ചെയ്യുന്നു ഇനി ഡിപ്പെ ഡിപ്രസിയേഷൻ വെച്ച് നോക്കുമ്പോൾ ഏജ് ഒരു വേരിയബിൾ ആണല്ലേ ഏജ് കൗടുന്നത് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും ഡിപ്രസിയേഷൻ എമൗണ്ട് ഓരോ വർഷവും നമുക്ക് എന്ത് ചെയ്യാം ഡിപ്രസിയേഷൻ ഉണ്ടാവും പക്ഷെ ഒബ്സലസൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഏജിനെ ഡിപെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ല ഏജിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഒബ്സലസൻസ് എന്ന് പറയുന്നത് അതുപോലെ ഡിപ്രസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡുകൾ അവൈലബിൾ ആണ് പക്ഷെ അറ്റ് പ്രസന്റ് കണ്ടുപിടിക്കാനായിട്ട് മെത്തേഡുകൾ ഒന്നും തന്നെ ഇല്ല ഇതാണ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇനി ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എന്താണ് അതുപോലെ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി എന്താണ് ഒരു പ്രോപ്പർട്ടിയുടെ കംപ്ലീറ്റ് ഓണർഷിപ്പും ആരുടെ കയ്യിലാണോ അയാളെയാണ് നമ്മൾ ഫ്രീ ഹോൾഡർ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഒരു പ്രോപ്പർട്ടിയുടെ കംപ്ലീറ്റ് ഓണർഷിപ്പ് ഉള്ള ഒരാളെയാണ് ഫ്രീ ഹോൾഡർ എന്ന് പറയുന്നത് ആ പ്രോപ്പർട്ടി അയാൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം റൂൾസിന് അനുസരിച്ചിട്ട് ഇഷ്ടമുള്ളത് പോലെ അതിനകത്ത് എന്ത് മോഡിഫിക്കേഷൻ വേണമെങ്കിലും ചെയ്യാം റൂൾസ് അനുസരിച്ചു കൊണ്ട് അതിനെയാണ് ആ പ്രോപ്പർട്ടീനെയാണ് അയാളുടെ കൈവശമുള്ള പ്രോപ്പർട്ടീനെ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എന്നും പറയാം അപ്പം ഫ്രീ ഹോൾഡർ എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി ഇപ്പം എൻ്റെ കയ്യിൽ ഒരു പത്ത് സെൻറ് സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് ഫ്രീ ഹോൾഡർ ആണ് അപ്പൊ ഇനി എന്റെ പ്രോപ്പർട്ടി എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം റൂൾസ് അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് അവിടെ ചെയ്യാൻ പറ്റും ആ പ്രോപ്പർട്ടിന് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് പറയാം ഇനി ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഞാനിപ്പോ എന്റെ പ്രോപ്പർട്ടി ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ കുറെ വർഷത്തേക്കോ ഒരു ഇയർലി പേയ്മെന്റിന് ഞാൻ ഒരാൾക്ക് കൊടുക്കുവാണ് അപ്പോ ഞാൻ കൊടുക്കുന്ന ആളാണ് ലീസ് ഹോൾഡർ എന്ന് പറയുന്നത് ഞാൻ ആർക്കാണോ ആ പ്രോപ്പർട്ടി കൊടുക്കുന്നത് അദ്ദേഹത്തിന് ലീസ് ഹോൾഡർ എന്നും ആ പ്രോപ്പർട്ടീനെ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി എന്നും പറയാം നെക്സ്റ്റ് വൺ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രിസിയേഷൻ ഞാൻ പറഞ്ഞു ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി മെത്തേഡുകൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞു എന്തൊക്കെയാണ് ആ മെത്തേഡ് നോക്കാം ആദ്യത്തെ മെത്തേഡ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ആണ് സെക്കൻഡ് വൺ കോൺസ്റ്റന്റ് പെർസെന്റേജ് മെത്തേഡ് ക്വാണ്ടിറ്റി സർവേ മെത്തേഡ് ആൻഡ് സിങ്കിംഗ് ഫണ്ട് മെത്തേഡ് ഫസ്റ്റ് വൺ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ പറയുന്ന എന്താണ് ഇൻ ദിസ് മെത്തേഡ് ദിസ് അസ്യൂം ദാറ്റ് ദ പ്രോപ്പർട്ടി ലോസസ് ഇറ്റ് വാല്യൂ എമൗണ്ട് എവരിയർ എല്ലാ വർഷവും ഒരേ എമൗണ്ട് തന്നെ ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് തന്നെയാണ് എല്ലാ വർഷവും ഡിപ്രിസിയേഷൻ നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരേ എമൗണ്ട് തന്നെ എല്ലാ വർഷവും ഡിപ്രിസിയേഷൻ നടന്നു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ യൂട്ടിലിറ്റി പീരീഡ് അതായത് ലൈഫ് സ്പാൻ കഴിയുമ്പോൾ ബാക്കി വരുന്ന എന്ത് മാത്രമാണ് സ്ക്രാപ്പ് വാല്യൂ മാത്രമായിരിക്കും അതായത് ഇപ്പൊ ഇരുപത് വർഷമാണ് ഒരു ബിൽഡിംഗിന്റെ ലൈഫെങ്കിൽ എല്ലാ വർഷവും ഒരേ എമൗണ്ട് ഡിപ്രസിയേഷൻ നടന്നു കഴിഞ്ഞാൽ ഇരുപത് വർഷം കഴിയുമ്പോൾ ആ ബിൽഡിങ്ങിന്റെ വില എന്ന് പറയുന്നത് സ്ക്രാപ്പ് വാല്യൂ മാത്രമായിരിക്കും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോ ആനുവൽ ഡിപ്രസിയേഷൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അനുസരിച്ചിട്ട് ആനുവൽ ഡിപ്രസിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഡി ഇസ് ഈക്വൽ ടു സി മൈനസ് എസ് ഡിവൈഡബൻ ഇതിൽ സി എന്ന് പറയുന്നത് എന്താണ് ഒറിജിനൽ കോസ്റ്റ് ഓർ റീപ്ലേസ്മെന്റ് വാല്യൂ എസ് എന്ന് പറയുന്നത് സ്ക്രാപ്പ് വാല്യൂ എൻ എന്ന് പറയുന്നത് ലൈഫ് ഓഫ് ദ പ്രോപ്പർട്ടി ആൻഡ് ഡി എന്ന് പറയുന്നത് ആനുവൽ ഡിപ്രസിയേഷൻ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഇപ്പൊ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ഒരു ബിൽഡിംഗിന്റെ കോസ്റ്റ് ഫൈവ് ലാക്സ് ആണെന്നും ആ ബിൽഡിംഗിന്റെ ലൈഫ് ട്വന്റി ഇയേഴ്സ് ആണെന്നും അതുപോലെ തന്നെ സ്ക്രാപ്പ് വാല്യൂ ടെൻ പെർസെന്റേജ് ഓഫ് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കാം നമ്മുടെ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് അനുസരിച്ചിട്ട് ആനുവൽ ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് ഡി ഇസ് ഈക്വൽ ടു സി മൈനസ് എസ് ഡിവൈഡ് ബൈ എൻ പറയുന്നത് സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം സി എന്ന് പറയുന്ന കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ആണ് സോ ഫൈവ് ലാക്ക് മൈനസ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് ടെൻ പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ആണ് സോ ടെൻ പെർസെൻറ്റേജ് ഓഫ് ഫൈവ് ലാക്ക് ഡിവൈഡ് ബൈ ട്വന്റി ദാറ്റ് ഇസ് ട്വന്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഈ ട്വന്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് ഓരോ വർഷവും ഡിപ്രസിയേഷൻ നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ ലൈഫ് സ്പാൻ എത്രയാണ് ട്വന്റി ഇയേഴ്സ് ആണ് സോ ടോട്ടൽ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഇരുപത് വർഷം കഴിയുമ്പോൾ ഇരുപത് വർഷം ആകുമ്പോ എത്ര എമൗണ്ട് ഡിപ്രിസിയേഷൻ നടക്കുന്നു ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഡിപ്രിസിയേഷൻ നടക്കുന്നു ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഡിപ്രിസിയേഷൻ നടക്കുന്നു അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇരുപത് വർഷം കഴിയുമ്പോൾ ആ ബിൽഡിങ്ങിന്റെ വില എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ടോട്ടൽ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് അഞ്ച് ലക്ഷമായിരുന്നു ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഡിപ്രിസിയേഷൻ സംഭവിച്ചു അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്നത് എത്രയാണ് ഫിഫ്റ്റി തൗസൻഡ് മാത്രമല്ലേ ബാക്കി വരുന്നത് ഈ ഫിഫ്റ്റി തൗസൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്ക്രാപ്പ് വാല്യൂ അല്ലേ കാര്യം സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ടെൻ പെർസെൻറ്റേജ് ഓഫ് ഫൈവ് ലാക്ക് ആണ് അതായത് ഫിഫ്റ്റി തൗസൻഡ് ദാറ്റ് ഈസ് സ്ക്രാപ്പ് വാല്യൂ ആണ് നമുക്ക് ഇരുപത് വർഷം അല്ലെങ്കിൽ യൂട്ടിലിറ്റി പീരീഡ് കഴിയുമ്പോൾ ബാക്കി വരുന്ന ആ ബിൽഡിങ്ങിന്റെ വില എന്ന് പറയുന്നത് വെറും സ്ക്രാപ്പ് വാല്യൂ മാത്രമാണ് ഓക്കെ സെക്കൻഡ് വൺ കോൺസ്റ്റന്റ് പേഴ്സൻ്റേജ് മെത്തേഡ് കോൺസ്റ്റന്റ് പെർസെന്റേജ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് പേർസെന്റേജ് ആണ് എല്ലാ വർഷവും എന്ത് ചെയ്യുന്നത് ഡിപ്രസിയേഷൻ സംഭവിക്കുന്നത് നേരത്തെ നമുക്ക് എന്തായിരുന്നു സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് എല്ലാ വർഷവും ഡിപ്രസിയേഷൻ സംഭവിക്കുന്നതെങ്കിൽ കോൺസ്റ്റന്റ് പെർസെന്റേജ് മെത്തേഡിൽ ഓരോ വർഷവും ഒരു പെർസെന്റേജ് റെഡ്യൂസ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് പെർസെന്റേജ് വെച്ചിട്ടാണ് ഓരോ വർഷവും എന്ത് ചെയ്യുന്നത് ഡിപ്രസിയേഷൻ സംഭവിക്കുന്നത് ആ പെർസെന്റേജ് കണ്ടുപിടിക്കാനുള്ള ഫോമുലയാണ് വൺ മൈനസ് എസ് ഡിവൈഡ് ബൈ സി ദോൾ റേസ് ടു വൺ ബൈ എൻ ഈ ഫോമുല തിരിഞ്ഞു പോകരുത് സി ബൈ എസ് എന്ന് എഴുതി വെക്കരുത് വൺ മൈനസ് എസ് ബൈ സി ദോൾ റേസ് ടു വൺ ബൈ എൻ ഇതിൽ എസ് എന്ന് പറയുന്നതാണ് സ്ക്രാപ്പ് വാല്യൂ സി എന്ന് പറയുന്ന കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് എൻ എന്ന് പറയുന്നത് ലൈഫ് സ്പാൻ ഓക്കെ ദൻ പി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് പെർസെന്റേജ് പിന്നെ മറ്റൊരു ഫോർമുല ഉണ്ട് ഏതൊരു വർഷത്തെയും ബിൽഡിങ്ങിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടും കൂടി ഇതിനകത്തൊരു ഫോർമുല ഉണ്ട് സി ഇൻറ്റു വൺ മൈനസ് പി ദ ഹോൾഡേസ് വൺ മൈനസ് പി ദ ഹോൾഡേസ് ടു എം ഏതൊരു വർഷത്തെ നമുക്കിപ്പോ ടെൻ ഇയർ ആണ് ലൈഫ് സ്പാൻ സ്പാനെങ്കിലും നമുക്ക് ഒരു ഏഴ് വർഷം കഴിയുമ്പോൾ ഉള്ള ബിൽഡിങ്ങിന്റെ വില കാണാനോ അല്ലെങ്കിൽ ടെൻ ഇയേഴ്സ് കഴിയുമ്പോൾ ഉള്ള വില കാണാനോ എമ്മിന് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വർഷത്തെ വാല്യൂ ആണോ കാണേണ്ടത് എം ഇൻ ആ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അങ്ങനെ നമുക്ക് ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ ഏതൊരു വർഷത്തെയും ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ നമുക്ക് കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം ഒരു ബിൽഡിങ്ങിന്റെ കോസ്റ്റ് വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് ആണ് അഡ് ലൈഫ് സ്പാൻ ഫോർട്ടി ഇയേഴ്സ് ആണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് ടെൺ പെർസെൻറ്റേജ് ആണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോൺസ്റ്റന്റ് പെർസെന്റേജ് മെത്തേഡ് അനുസരിച്ചിട്ട് ആ കോൺസ്റ്റന്റ് പെർസെന്റേജ് എത്രയാണോ ആ പെർസെൻറ്റേജ് ഒന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോമിൽ എന്താണ് വൺ മൈനസ് എസ് ബൈ സി

ഈ ഒരു പെർസെന്റേജ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഡിപ്രസിയേഷൻ സംഭവിക്കുന്നത് സീറോ പോയിന്റ് സീറോ ഫൈവ് പെർസെന്റേജ് വെച്ചിട്ടാണ് ഈ ബിൽഡിംഗിന് ഡിപ്രസിയേഷൻ സംഭവിക്കുന്നത് കോൺസ്റ്റന്റ് പെർസെന്റേജ് മെത്തേഡ് അനുസരിച്ചിട്ട് ഇനി നമുക്ക് ആ ബിൽഡിംഗിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വേറൊരു ഫോമിലേയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു സി ഇൻറ്റു വൺ മൈനസ് ബി ദൾഡേഴ്സ് ടു എം എം എന്ന് പറയുന്നത് നമുക്ക് ഏത് വർഷത്തെ വാല്യൂ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം ഇപ്പൊ ഫോർട്ടി ഇയേഴ്സ് കഴിയുമ്പോൾ ഉള്ള വിലയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ എമ്മിന് എന്ത് കൊടുക്കുക ഫോർട്ടി ഇടുക ഇനി ട്വന്റി ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോൾ ഉള്ള വാല്യൂ ആണ് എന്ത് എടുക്കുക എമ്മിന് ട്വന്റി ഫൈവ് കൊടുക്കുക സോ സി എന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ എനിക്ക് ഫോർട്ടി ഇയേഴ്സ് ലൈഫ് സ്പാൻ കഴിയുമ്പോൾ ഈ ബിൽഡിങ്ങിന് എത്ര വാല്യൂ ഉണ്ടെന്ന് അറിയണം അതുകൊണ്ട് സി എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് എത്രയാ വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് ദെൻ വൺ മൈനസ് പി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് ആൻഡ് എം എന്ന് പറയുന്നത് എനിക്ക് ഫോർട്ടി ഇയേഴ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ലൈഫ് സ്പാൻ കഴിയുമ്പോൾ ഉള്ള വാല്യൂ ആണ് കാണേണ്ടത് സോ ഞാൻ എൻ എന്ന് സോറി എമ്മിന് ഫോർട്ടി കൊടുത്തു സോ എന്റെ ബിൽഡിങ്ങിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഫോർട്ടി ഇയേഴ്സ് കഴിയുമ്പോൾ ഇതാണ് എന്റെ ബിൽഡിങ്ങിന്റെ വാല്യൂ എന്ന് പറയുന്നത് തേർഡ് വൺ ക്വാണ്ടിറ്റി സർവേ മെത്തേഡ് ആണ് ക്വാണ്ടിറ്റി സർവേ മെത്തേഡിൽ ആക്ച്വലി ചെയ്യുന്നത് ഒരു പെർസെൻറ്റേജ് ബേസിസിലോ ഒന്നുമല്ല ഡിപ്രസിയേഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഓരോന്നായി സ്റ്റഡി ചെയ്ത് അതിനെ മെഷർ ചെയ്യുന്നതാണ് ക്വാണ്ടിറ്റി സർവേ മെത്തേഡ് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ചെയ്യണമെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇത് വഴി നമുക്ക് അങ്ങനെ ചെയ്ത് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി സർവേറിന് മാത്രമേ ഈ ഒരു മെത്തേഡ് വഴിയിട്ട് ഡിപ്രസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ സിംഗിംഗ് ഫണ്ട് മെത്തേഡ് ആണെങ്കിൽ സിംഗിംഗ് ഫണ്ട് മെത്തേഡിൽ ആക്ച്വലി ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഓരോ വർഷത്തെയും സിംഗിംഗ് ഫണ്ടും അതിന്റെ ഇൻട്രസ്റ്റ് വേണം അസ്യൂം ചെയ്യുവാണെ ഡിപ്രിസിയേഷൻ ഓഫ് ഒരു പ്രോപ്പർട്ടിയിൽ ഉണ്ടാവുന്ന ഡിപ്രസിയേഷൻ ആ വർഷത്തെ സിംഗിങ് ഫണ്ടും ആ സിംഗിങ് ഫണ്ടിന്റെ ഇൻട്രസ്റ്റുമാണ് നസ്യവും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പൊ എ ആണ് ഒരു വർഷത്തെ ആനുവൽ സിംഗിങ് ഫണ്ട് എന്ന് വിചാരിക്കുക ബിയും സിയും ഡിയും ഓരോ വർഷത്തെയും ആനുവൽ സിംഗിങ് ഫണ്ടിന്റെ ഇൻട്രസ്റ്റ് ആണ് സി എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ടേബിൾ അറിയിക്കാം ഈ ടേബിളിൽ ഓരോ വർഷവും കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡിപ്രസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ സിംഗിങ് ഫണ്ട് മെത്തേഡ് വെച്ചിട്ട് എന്താണ് ഡിപ്രസിയേഷൻ പറയുന്നത് ഓരോ ഒരു ഡിപ്രിസിയേഷൻ ഓഫ് എ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈക്വൽ ടു ആനുവൽ സിംഗിങ് ഫണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ ദ ഫണ്ട് ഫോർ ദാറ്റ് ഇയർ എന്നാണ് പറയുന്നത് അല്ലെ അപ്പോൾ ഡെപ്രിസിയേഷൻ കൊടുക്കുന്നു ഒരു വർഷത്തെ ഡെപ്രിസിയേഷൻ ആനുവൽ സിംഗിങ് ഫണ്ട് ആണ് എ എന്ന് പറയുന്നു സെക്കൻഡ് ഇയറിലെ ആ എ പ്ലസ് ബി അതായത് ആ സിംഗിങ് ഫും അതിന്റെ ഇൻട്രസ്റ്റും കൂടി വരുന്നു തേർഡ് ഇയർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എ പ്ലസ് സി ആൻഡ് ഫോർ ഇയർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എ പ്ലസ് ഡി ഓക്കെ അപ്പൊ ഫസ്റ്റ് ഇയർ നമുക്ക് നോക്കാം ഫസ്റ്റ് ഇയറിലെ ഡെപ്രിസിയേഷൻ എന്ന് പറയുന്നത് എ തന്നെയാണ് അല്ലെ ടോട്ടൽ ഡെപ്രിസിയേഷനും എ തന്നെ ആയിരിക്കും ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ബുക്ക് വാല്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് മൈനസ് ആ വർഷം ഉണ്ടാകുന്ന ഡിപ്രസിയേഷൻ അപ്പോൾ പ്രസന്റ് വാല്യൂ ആണ് ആക്ച്വലി ബുക്ക് വാല്യൂവിൽ കാണിക്കുന്നത് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് എത്രയാണോ അതിൽ നിന്ന് ഡിപ്രസിയേഷൻ ഉണ്ടാകുന്ന എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് വാല്യൂ കിട്ടും അപ്പൊ ടോട്ടൽ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ആണ് സി എന്ന് പറയുന്നത് സി മൈനസ് ഈ ഡിപ്രസിയേഷൻ ഉണ്ടായ എമൗണ്ട് കുറച്ചു സോ സി മൈനസ് എ ഇനി സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ എ പ്ലസ് ബി ആണ് ആ വർഷത്തെ ഡിപ്രസിയേഷൻ അപ്പൊ ടോട്ടൽ ഡിപ്രസിയേഷൻ എന്ന് പറഞ്ഞ എന്താണ് ഇ എ പ്ലസ് ഇ എ പ്ലസ് ബി അതായത് ടു എ പ്ലസ് ബി ആണ് ടോട്ടൽ ഡിപ്രസിയേഷൻ അല്ലെ ഇനി ബുക്ക് വാല്യൂ എന്താണ് സി മൈനസ് ടു എ പ്ലസ് ബി ദെൻ തേർഡ് ഇയറിലോട്ട് വരുവാണെങ്കിൽ എ പ്ലസ് സി ആണ് ഡിപ്രസിയേഷൻ എന്ന് പറയുന്നത് അപ്പൊ ടോട്ടൽ ഡിപ്രസിയേഷൻ എന്താണ് സെക്കൻഡ് ഇയറിലെ ടു എ പ്ലസ് ബി ഉണ്ട് സോ ടു എ പ്ലസ് ബി പ്ലസ് എ പ്ലസ് സി ദാറ്റ് ഈസ് ത്രീ എ പ്ലസ് ബി പ്ലസ് സി ആണ് ആ വർഷത്തെ ഡിപ്രസിയേഷൻ ടോട്ടൽ ഡിപ്രസിയേഷൻ അപ്പൊ ആ വർഷത്തെ ബുക്ക് വാല്യൂ എന്തായിരിക്കും സി മൈനസ് ത്രീ എ പ്ലസ് ബി പ്ലസ് സി ഇനി ഫോർത്ത് ഇയറിലോട്ട് പോയി കഴിഞ്ഞാൽ എ പ്ലസ് ബി ആണ് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിപ്രിസിയേഷൻ ഫോർത്ത് ഇയറിൽ എന്തായിരിക്കും ത്രീ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് എ പ്ലസ് ബി ദാറ്റ് ഈസ് ഫോർ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി സോ ആ വർഷത്തെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് എന്താണ് സി മൈനസ് ഫോർ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി സോ ഇതാണ് സിംഗിങ് ഫണ്ട് മെത്തേഡ് അനുസരിച്ചിട്ട് നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സിംഗിംഗ് ഫണ്ട് മെത്തേഡിൽ എന്താ പറയുന്നത് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് ആനുവൽ സിംഗിങ് ഫണ്ടിനും അതിന്റെ ഇൻട്രസ്റ്റിനും ഈക്വൽ ആയിരിക്കുമെന്ന് അസ്യൂം ചെയ്യുവാണ് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ വാല്യുവേഷൻ ഓഫ് റിയൽ പ്രോപ്പർട്ടി നമുക്കൊരു പ്രോപ്പർട്ടി വാല്യൂ ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡുകൾ അവൈലബിൾ ആണ് ഇതിൽ ഏത് മെത്തേഡ് ചൂസ് ചെയ്യണം എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ പ്രോപ്പർട്ടിയുടെ നേച്ചറിനെയും അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ എന്തൊക്കെയാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് മെത്തേഡ് ചൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇനി പല പല മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ ചിലപ്പോൾ പല പല മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ പല വാല്യൂസ് കിട്ടിയെന്ന് വരാം അങ്ങനെയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് വാല്യൂ ആയിട്ട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും അടുത്ത് കിടക്കുന്ന മാർക്കറ്റ് വാല്യൂ ഏറ്റവും അടുത്ത് വരുന്ന വാല്യൂ നമുക്ക് ചൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ഒരു ആവറേജ് വാല്യൂ നമുക്ക് ചൂസ് ചെയ്യാം ഇനി ഈ റിയൽ പ്രോപ്പർട്ടി വാല്യുവേഷൻ ചെയ്യുമ്പോൾ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് അതായത് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ലൊക്കാലിറ്റി കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഡിപ്രസിയേഷൻ പ്രസന്റ് വാല്യൂ ഏജ് ഓഫ് ബിൽഡിംഗ് ഇതെല്ലാം നമുക്ക് ഒരു പ്രോപ്പർട്ടി വാല്യുവേഷൻ ചെയ്യുമ്പോൾ എഫെക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇനി നമുക്കൊരു പ്രോപ്പർട്ടിയുടെ പ്രസന്റ് ഡേ കോസ്റ്റ് ായിട്ടുള്ള വഴിയാണ് ഞാൻ പറയുന്നത് അതായത് ഇപ്പോഴത്തെ ഒരു ബിൽഡിങ്ങിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള വഴി മൂന്ന് മെത്തേഡുകളാണുള്ളത് ഒന്ന് കോഴ്സ് ഫ്രം റെക്കോർഡ് കോഴ്സ് ബൈ ഡീറ്റെയിൽഡ് മെഷർമെന്റ് കോഴ്സ് ബൈ പ്ലിൻ്റ് ഏരിയ ബേസിസ് കോഴ്സ് ഫ്രം റെക്കോർഡ് എന്ന് പറയുമ്പോൾ ഒന്നിൽ എസ്റ്റിമേറ്റോ അല്ലെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റീസിന്റെ ബില്ലോ നമ്മൾ വാങ്ങിയ ക്വാണ്ടിറ്റീസിന്റെ ഒക്കെ ബില്ലോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് നമുക്ക് പ്രസന്റ് ഡേ കോസ്റ്റ് കാണാൻ പറ്റും അതെങ്ങനെയാണ് നമ്മുടെ കയ്യിൽ എസ്റ്റിമേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ക്വാണ്ടിറ്റീസും അതിനകത്ത് ഉണ്ടാവും അല്ലെ അപ്പൊ ആ ക്വാണ്ടിറ്റീസിന്റെ റേറ്റ് ചിലപ്പോൾ ഇപ്പൊ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും അതായത് ഞാനിപ്പോൾ ഒരു ഇരുപത് വർഷം മുമ്പേ ഒരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീടിന്റെ എസ്റ്റിമേറ്റ് എന്റെ കയ്യിലുണ്ടെങ്കിൽ ആ യൂസ് ചെയ്ത മെറ്റീരിയൽസിനൊന്നും ഇപ്പോഴും ചേഞ്ച് ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ ആ മെറ്റീരിയലിന്റെ റേറ്റ് മാത്രം ചിലപ്പോ മാറിയിട്ടുണ്ടാവും ഇരുപത് വർഷം കഴിയുമ്പോൾ സിമെന്റിനും സ്റ്റീലിനും എല്ലാം റേറ്റ് മാറിയിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ എന്റെ എസ്റ്റിമേറ്റ് ഉണ്ടെങ്കിൽ ആ റേറ്റ് മാത്രം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രസന്റ് ഡേ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കോസ്റ്റ് ബൈ ഡീറ്റെയിൽഡ് മെഷർമെന്റ് അതായത് എന്റെ കയ്യിൽ എസ്റ്റിമേറ്റും ബില്ലും ഒന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും സൈറ്റിൽ പോയിട്ട് ഫുൾ മെഷർമെന്റും എടുത്ത് ക്വാണ്ടിറ്റിയും പ്രിപ്പയർ ചെയ്ത് റേറ്റ് പ്രിപ്പയർ ചെയ്ത് എനിക്ക് ഒന്നുകൂടി കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും അതായത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ മെഷർമെന്റും സൈറ്റിൽ പോയി തന്നെ എടുത്ത് റേറ്റ് ഇട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പ്രസന്റ് ഡേ കോസ്റ്റ് കണ്ടുപിടിക്കുക അതാണ് കോസ്റ്റ് ബൈ ഡീറ്റൽഡ് മെഷർമെന്റ് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് കോസ്റ്റ് ബൈ പ്ലിന്ത് ഏരിയ ബേസിസ് ഇത് എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയാനായിട്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബിൽഡിംഗ് ഇപ്പൊ എനിക്കൊരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്റെ റെക്കോർഡ് ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്താൽ മതി എന്റെ അടുത്തുള്ള എന്റെ ലൊക്കാലിറ്റിയിലുള്ള ഏതെങ്കിലുമൊക്കെ ബിൽഡിംഗ് ചൂസ് ചെയ്തിട്ട് ഏകദേശം എന്റെ ഏരിയ അല്ലെങ്കിൽ എന്റെ ബിൽഡിംഗിന്റെ പ്ലിന്ത് ഏരിയ വരുന്ന ഏതെങ്കിലും ഒരു ബിൽഡിംഗ് എന്റെ ലൊക്കാലിറ്റിയിൽ ഉണ്ടെങ്കിൽ ആ ബിൽഡിംഗിന്റെ റേറ്റ് ഒന്ന് എൻക്വയറി വയറി ചെയ്ത് നോക്കുക അപ്പൊ ഏകദേശം പ്ലെന്റ് ഏരിയ സെയിം ആയത് കൊണ്ട് തന്നെ ഏകദേശം സെയിം റേറ്റ് ആയിരിക്കും വരുന്നത് അതുകൊണ്ട് അങ്ങനെയും എനിക്ക് പ്രസന്റ് ഡേ കോസ്റ്റ് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും കോസ്റ്റ് ബൈ പ്ലെന്റ് ഏരിയ ബേസ് ആണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് കാരണം കോസ്റ്റ് ഫ്രം റെക്കോർഡും കോസ്റ്റ് ബൈ ഡീറ്റെയിൽ മെഷർമെന്റും ഒക്കെ കുറച്ച് ലെന്തി ആയിട്ടുള്ള മെത്തേഡുകളാണ് നെക്സ്റ്റ് വൺ മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഓഫ് റിയൽ പ്രോപ്പർട്ടി റിയൽ പ്രോപ്പർട്ടി വാല്യൂ ചെയ്യാനുള്ള മെത്തേഡുകളെ കുറിച്ച് നമുക്ക് നോക്കാം മൂന്ന് മെത്തേഡ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് റെന്റൽ മെത്തേഡ് ഓഫ് വാലുവേഷൻ profit based method depreciation method of valuation first one rental method ഈ റെന്റൽ മെത്തേഡിൽ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെറ്റ് ഇൻകം അല്ലെങ്കിൽ നെറ്റ് റെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു അതായത് ഒരു ബിൽഡിംഗ് ഞാൻ വാടകയ്ക്ക് കൊടുത്തേക്കുമാണ് റെന്റിന് കൊടുത്തേക്കുമാണ് അപ്പൊ എനിക്ക് ഒരു വർഷം എന്ത് എമൗണ്ട് കിട്ടുന്നു അതിനെയാണ് ഞാൻ എന്ത് പറയുന്നത് എന്റെ ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത് ആ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് ഞാൻ എന്ത് കുറച്ചു കുറേ എനിക്ക് ചെലവുകൾ ഉണ്ട് ഔട്ട്ഗോയിങ്സ് എല്ലാം കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും നെറ്റ് ഇൻകം അല്ലെങ്കിൽ നെറ്റ് റെന്റ് കിട്ടും അല്ലെ ഈ നെറ്റ് ഇൻകം എന്റെ കയ്യിലുണ്ട് ഇനി ഞാൻ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്യൂട്ടബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇട്ടിട്ട് ഇയേഴ്സ് പർച്ചേസും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു അതായത് വൈ പി അതായത് വൺ ബൈ ഐ കാൽക്കുലേറ്റ് ചെയ്യുന്നു അപ്പൊ എന്റെ കയ്യിൽ ഇയേഴ്സ് പർച്ചേസും നെറ്റ് ഇൻകമുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കിട്ടും അങ്ങനെ ഒരു ബിൽഡിംഗിന്റെ വാല്യുവേഷൻ ചെയ്യുന്നതിനാണ് റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ റെന്റ് ഉണ്ട് റെന്റ് നമുക്ക് അറിയാമെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ റെന്റ് നമുക്ക് അറിയാമെങ്കിൽ ഒരു വർഷം എത്ര എമൗണ്ട് നമുക്ക് കിട്ടുന്നു റെന്റ് കാരണം നമുക്ക് ഒരു വർഷം എത്ര കിട്ടുന്നു അതിനെയാണ് എന്ത് പറയുന്നത് ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത് ഇത് റെന്റ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഈ മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഒരു ബിൽഡിംഗ് നമ്മൾ റെന്റിന് കൊടുത്തേക്കുവാണ് അപ്പൊ ഒരു മാസത്തെ റെന്റ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഗ്രോസ് ഇൻകം ഒരു വർഷം നമുക്ക് എത്ര കിട്ടും എന്ന് അറിയാൻ പറ്റുവല്ലേ അപ്പൊ ഈ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് നമുക്ക് കുറച്ച് ചെലവുകളും കാര്യങ്ങളും ഉണ്ടല്ലേ അപ്പൊ ഈ ഔട്ട്ഗോയിങ്സ് എല്ലാം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നെറ്റ് ഇൻകം അല്ലെങ്കിൽ നെറ്റ് റെന്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ നെറ്റ് ഇൻകം ഉണ്ടെങ്കിൽ ഇന്റു എന്ത് ചെയ്യുക ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇട്ട് ഇയേഴ്സ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യുക ഇയേഴ്സ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെറ്റ് ഇൻകം ഇൻ ടൂ ഇയേഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദ ബിൽഡിംഗ് കിട്ടും അങ്ങനെ ഒരു ബിൽഡിംഗിന്റെ വാല്യുവേഷൻ ചെയ്യുന്നതിനാണ് റെൻ്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് പറയുന്നത് അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം റെൻറ്റൽ മെത്തേഡ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ബിൽഡിംഗിന്റെ റെന്റ് എത്രയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം റെന്റ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം ദ പ്രസന്റ് വാല്യൂ ഓഫ് പ്രോപ്പർട്ടി ടു ലാക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് റെന്റ് പറഞ്ഞിട്ടുണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു സ്റ്റാൻഡേർഡ് റെന്റ് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം മാസത്തിലെ വാടക അല്ലെങ്കിൽ മാസമുള്ള ആണ് സ്റ്റാൻഡേർഡ് റെന്റ് പറയുന്നത് ഓക്കെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് അപ്പൊ റെന്റ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം നമ്മൾ ആദ്യമേ പഠിച്ചു നമ്മളൊരു ബിൽഡിംഗിന്റെ റെന്റ് ഫിക്സേഷൻ ചെയ്യാനായിട്ട് നമ്മൾ വാലുവേഷൻ പർപ്പസ് ഓഫ് വാലുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പഠിച്ചു അല്ലെ അപ്പോൾ സാധാരണ റെന്റ് ഫിക്സ് ചെയ്യുന്ന ഏകദേശം സിക്സ് ടു ടെൻ പെർസെൻറ്റേജ് ആണ് റെന്റ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നു കോസ്റ്റ് ഓഫ് ബിൽഡിങ്ങിന്റെ സിക്സ് ടു ടെൻ പെർസെന്റേജ് ആണ് റെന്റ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് സിക്സ് പെർസെന്റേജ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ കോസ്റ്റ് ടു ലാക്ക് ആണ് അങ്ങനെയാണെങ്കിൽ ആനുവൽ റെന്റ് എന്ന് പറയുന്നത് സിക്സ് പെർസെന്റേജ് ഓഫ് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ടു ലാക്ക് ദാറ്റ് ഇസ് ട്വൽവ് തൗസൻഡ് ആണ് ഒരു വർഷം നമുക്ക് വാങ്ങാൻ പറ്റുന്ന റെന്റ് അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് റെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മാസത്തെ റെന്റ് ആണ് സോ ട്വൽവ് തൗസൻഡ് ഇവിടെ പറ്റോൾ ദാറ്റ് ഇസ് തൗസൻഡ് റുപ്പീസ് ആണ് നമുക്ക് സ്റ്റാൻഡേർഡ് റെന്റ് ആയിട്ട് കിട്ടുന്നത് സെക്കൻഡ് വൺ പ്രോഫിറ്റ് ബേസ്ഡ് മെത്തേഡാണ് പ്രോഫിറ്റ് ബേസ്ഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് വാലുവേഷൻ ചെയ്യുന്നത് അതായത് റിയൽ പ്രോപ്പർട്ടി വാലുവേഷൻ ചെയ്യുന്നത് പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദ ബിൽഡിംഗ് കണ്ടുപിടിക്കുന്നത് പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അതിനാണ് പ്രോഫിറ്റ് ബേസ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത് അതായത് ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ബേസ്ഡ് ബിൽഡിംഗ്സ് എന്ന് പറയുമ്പോൾ കൂടുതലും ഹോട്ടൽസ് തിയേറ്റേഴ്സ് ഇതുപോലുള്ള ബിൽഡിങ് കൊമേഴ്ഷ്യൽ ബിൽഡിങ്സാണ് കൂടുതലും എന്ത് ചെയ്യുന്നത് പ്രോഫിറ്റ് ബേസ്ഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് വാല്യുവേഷൻ ചെയ്യുന്നത് അതായത് ഇവിടെ നമ്മൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കുന്നത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദ ബിൽഡിംഗ് കണ്ടുപിടിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു ഇയേഴ്സ് പർച്ചേസ് ആണ് നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു ഇയേഴ്സ് പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദ ബിൽഡിംഗ് അല്ലെങ്കിൽ വാല്യുവേഷൻ ചെയ്ത് നമ്മൾ തൊട്ട് മുമ്പേ റെന്റൽ മെത്തേഡ് ചെയ്തത് എന്താണ് റെന്റിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ നെറ്റ് റെന്റ് ഇൻ ഇയേഴ്സ് പർച്ചേസ് ആയിരുന്നു ഇവിടെ നമ്മൾ പ്രോഫിറ്റിനെ ബേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ് ഓക്കെ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറയുന്നത് റെന്റൽ മെത്തേഡ് ആണെങ്കിൽ നെറ്റ് റെന്റ് ഇന്റു ഇയേഴ്സ് പർച്ചേസും പ്രോഫിറ്റ് ബേസ്ഡ് മെത്തേഡ് ആവുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു ഇയേഴ്സ് പർച്ചേസും ഇനി ഡിപ്രിസിയേഷൻ മെത്തേഡ് ഓഫ് വാലുവേഷൻ തേർഡ് വൺ ഡിപ്രിസിയേഷൻ മെത്തേഡ് ഓഫ് വാലുവേഷനിൽ ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ബിൽഡിങ്ങിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഒന്ന് വാൾസ് രണ്ട് റൂഫ് ഫ്ലോർസ് ഡോർസ് ആൻഡ് വിൻഡോസ് ഇങ്ങനെ നാല് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തതിനു ശേഷം ഓരോ പാർട്ടിന്റെയും ക്വാണ്ടിറ്റി വർക്ക് ഔട്ട് ചെയ്യുന്നു ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ട് ഓരോ പാർട്ടിന്റെയും ക്വാണ്ടിറ്റി വർക്ക് ഔട്ട് ചെയ്തെടുക്കുന്നു ഡീറ്റെയിൽ ആയിട്ട് മെഷർമെന്റ് നടത്തി ഓരോ പാർട്ടിന്റെയും ക്വാണ്ടിറ്റി ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് വർക്ക്ഔട്ട് എടുക്കുന്നു അതിനുശേഷം ഇപ്പോഴത്തെ ലാൻഡിന്റെ വാല്യുവും അതുപോലെ തന്നെ ഇലക്ട്രിക് ആൻഡ് സാനിറ്ററി ഫിറ്റിങ്സിന്റെ വാല്യൂ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ വാല്യൂവേഷൻ അല്ലെങ്കിൽ ടോട്ടൽ ഓഫ് ദ പ്രോപ്പർട്ടിയുടെ മൊത്തം വിലയും കിട്ടും നമ്മൾ ആദ്യം ആ ബിൽഡിങ്ങിന് നാല് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നിട്ട് ഓരോ പാർട്ടിന്റെയും വാല്യൂ ഇപ്പോഴത്തെ റേറ്റ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നു ഡീറ്റെയിൽ ആയിട്ട് മെഷർമെൻ്റ് എടുത്ത് ഓരോ പാർട്ടിന്റെയും വാല്യൂ കണ്ടുപിടിച്ചിട്ട് ലാൻഡിന്റെ വാല്യൂവും അതുപോലെ തന്നെ വാട്ടർ സപ്ലൈയുടെയും ഇലക്ട്രിക് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗിന്റെ വാല്യൂ ആ പ്രോപ്പർട്ടിയുടെ മൊത്തം വാല്യൂ നമുക്ക് കിട്ടും അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ആർ സി സി ഫ്രെയിംഡ് സ്ട്രക്ചർ ബിൽഡിംഗ് ഹാവ് എസ്റ്റിമേറ്റഡ് ഫ്യൂച്ചർ ലൈഫ് എയ്റ്റി ഇയേഴ്സ് വിച്ച് എ ഗ്രോസ് ആനുവൽ റെന്റ് ഓഫ് റുപ്പീസ് വർക്ക്ഔട്ട് ഇറ്റ് വാല്യൂ ഓൺ ദ ബേസിസ് ഓഫ് സിക്സ് പെർസെന്റേജ് നെറ്റിൽ

അപ്പൊ ഈ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കുന്നു നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ എല്ലാം റെന്റ് ആണ് അല്ലെ അപ്പൊ നമ്മൾ ഇത് ഏത് ടൈപ്പ് വാല്യുവേഷൻ ആണ് റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ആണ് റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് നെറ്റ് റെന്റ് അല്ലെങ്കിൽ നെറ്റ് ഇൻകം ഓർ നെറ്റ് റെന്റ് ഇൻറ്റു നെറ്റ് റെന്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം നെറ്റ് റെന്റ് ഇൻറ്റു ഇയേഴ്സ് പർച്ചേസ് ആണല്ലോ അപ്പൊ നമുക്ക് ആനുവൽ റെന്റ് അതായത് ടൂ തൗസൻഡ് ടൂ ഹൺഡ്രഡ് പെർ മന്ത് മന്ത്ലി ഉള്ള റെന്റ് നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വർഷമുള്ള റെന്റ് കണ്ടുപിടിക്കാമല്ലോ അതായത് ആനുവൽ റെന്റ് അല്ലെ അല്ലെങ്കിൽ ഗ്രോസ് റെന്റ് അല്ലെങ്കിൽ ഗ്രോസ് ഇൻകം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം കുറെ ഔട്ട്ഗോയിങ്സ് വരുന്നുണ്ട് സിങ്കിങ് ഫണ്ട് ഒരു ഔട്ട് ഗോയിങ് ആണ് ബാക്കി ഔട്ട്ഗോയിങ്സ് ഇവിടെ തന്നിട്ടുണ്ട് ഈ ഔട്ട്ഗോയിങ്സ് എല്ലാം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഗ്രോസ് റെന്റിൽ നിന്ന് നമുക്ക് നെറ്റ് കണ്ടുപിടിക്കാൻ പറ്റും നെറ്റ് റെന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കടുത്ത് എന്താണ് ഇയേഴ്സ് പർച്ചേസ് കണ്ടുപിടിക്കാം ഇയേഴ്സ് പർച്ചേസ് കണ്ടുപിടിക്കാനായിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് വർക്ക്ഔട്ട് ഇത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓൺ ദ ബേസിസ് ഓഫ് സിക്സ് പെർസെന്റേജ് നെറ്റ് ഇൻ അതായത് ഈ സിക്സ് പെർസെൻറ്റേജ് ആണ് ഇയേഴ്സ് പർച്ചേസിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സോ നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും സോ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഇപ്പൊ തന്നിരിക്കുന്ന മന്ത്ലി റെന്റ് ആണ് അതിൽ നിന്ന് നമുക്ക് ഗ്രോസ് റെന്റ് അല്ലെങ്കിൽ ഗ്രോസ് ഇൻകം കണ്ടുപിടിക്കാം ഗ്രോസ് ഇൻകം എന്നോ ഗ്രോസ് റെന്റ് എന്നോ പറയാം ഓക്കെ അപ്പൊ ടു ടൂ ആണ് ഒരു മാസത്തെ റെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു വർഷത്തെ റെന്റ് എന്ന് പറയുമ്പോൾ എത്രയാണ് ടു തൗസൻഡ് ടൂ ഹൺഡ്രഡ് ഇന്റു ട്വൽവ് അല്ലെ അപ്പോ നമുക്ക് ഒരു വർഷത്തെ ഗ്രോസ് ഇൻകം അല്ലെങ്കിൽ ഗ്രോസ് റെന്റ് നമുക്ക് കിട്ടി ട്വന്റി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇനി ഇതിലെന്തുണ്ടാവും കുറെ ചെലവുകൾ ഉണ്ടാവും അല്ലെ കുറെ ഔട്ട്ഗോയിങ്സ് ഉണ്ടാവും ഔട്ട്ഗോയിങ്സ് എല്ലാം ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് അല്ലെ എന്തൊക്കെയാ പറഞ്ഞത് റിപ്പയർ ആൻഡ് മെയിൻ്റെസിന് വൺ ബൈ ട്വൽ പെർസൻറ്റേജ് ഓഫ് ഗ്രോസ് റെന്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മുനിസിപ്പൽ ആൻഡ് പ്രോപ്പർട്ടി ടാക്സ് ടു പോയിന്റ് ഫൈവ് പെർസെന്റേജ് ഓഫ് ഗ്രോസ് ഇൻകം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് ഇവിടെ ഗ്രോസ് ഇൻകം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചുമ്മാ ചെയ്താൽ മതി അല്ലേ ഔട്ട്ഗോയിങ്സ് എന്ന് പറഞ്ഞ ഫസ്റ്റ് വൺ റിപ്പയർ ആൻഡ് മെയിന്റനൻസ് ചാർജ് വൺ ബൈ ട്വൽവ് ഓഫ് ഗ്രോസ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ട് സോ നമ്മൾ അത് കണ്ടുപിടിക്കുന്നു ടു തൗസൻഡ് ടൂ ഹൺഡ്രഡ് മുൻസിപ്പൽ ആൻഡ് പ്രോപ്പർട്ടി ടാക്സ് പറഞ്ഞത് ടു പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആയിരുന്നു അങ്ങനെ എല്ലാം കണ്ടുപിടിക്കുന്നു ഇനി നമുക്ക് നമ്മളായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്താണ് സിംഗിങ് ഫണ്ട് അല്ലേ സിംഗിങ് ഫണ്ട് ഡേറ്റ എന്താ പറയുക റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ സിംഗിങ് ഫണ്ട് ഫോർ പെർസെന്റേജ് പിന്നെ സിംഗിങ് ഫണ്ട് കണ്ടുപിടിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സിംഗിങ് ഫണ്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ബിൽഡിങ്ങിന്റെ കോസ്റ്റ് ആവശ്യം വരും അപ്പൊ ഈ കൊസ്റ്റിനിൽ അത് തരാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ഇവിടെ അസ്യൂം ചെയ്ത് ട്വന്റി ലാക്ക് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് സിംഗിങ് ഫണ്ട് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇൻട്രസ്റ്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് എത്രയാണ് സിംഗിങ് ഫണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫോർ പെർസെന്റേജ് ആണ് സിംഗിങ് ഫണ്ടിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സോ ഐ എന്ന് പറയുന്നത് ഫോർ ആണ് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ട്വന്റി ലാക്ക് ആണ് അപ്പൊ ട്വന്റി ലാക്ക് ആവുമ്പോൾ അതിന്റെ സ്ക്രാപ്പ് വാല്യൂ ടെൻ പെർസെന്റേജ് ആയിട്ട് അസ്യൂം ചെയ്ത് എസ് കണ്ടുപിടിക്കുക സിംഗിങ് ഫണ്ടിന്റെ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തു പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല സോ ഈ ഐ കണ്ടുപിടിക്ക ആനുവൽ ഇൻസ്റ്റാൾമെന്റ് കണ്ടുപിടിക്കുക അപ്പൊ ഈ അഞ്ച് ഔട്ട് ഗോയിങ്സും കൂടെ എന്ത് ചെയ്യുക നമ്മുടെ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് ഇത് നമുക്ക് മൊത്തം ഒരു വർഷം റെന്റ് നമുക്ക് കിട്ടുന്നതാണ് അല്ലെ പന്ത്രണ്ട് മാസം നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് റെന്റ് കിട്ടി അപ്പൊ ഇരുപത്തി ആറായിരത്തി നാനൂറ് രൂപയായി അതിൽ നിന്ന് നമുക്ക് കയ്യിൽ നിന്ന് പോകുന്ന ഒരു വർഷത്തെ ചെലവുകളെല്ലാം ആണ് ഈ അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര എമൗണ്ട് ഉണ്ടോ അതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന എമൗണ്ട് അതിനെയാണ് നെറ്റ് ഇൻകം അല്ലെങ്കിൽ നെറ്റ് റെന്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് ഗ്രോസ് ഇൻകം അല്ലെങ്കിൽ ഗ്രോസ് റെന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ അഞ്ച് ഔട്ട്ഗോയിങ്സും കൂടെ നമ്മൾ എന്ത് ചെയ്തു ഡിഡക്ട് ചെയ്തു അപ്പൊ നമുക്ക് എന്ത് കിട്ടി അതാണ് നെറ്റ് ഇൻകം എന്ന് പറയുന്നത് അപ്പൊ നെറ്റ് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ ക്യാപിറ്റലിസ്റ്റ് വാല്യൂ എന്താണ് നെറ്റ് ഇൻകം അല്ലെങ്കിൽ നെറ്റ് റെൻ്റ് ഇൻ ഇയേഴ്സ് പർച്ചേസ് എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇയേഴ്സ് പർച്ചേസ് ആണ് ഇയേഴ്സ് പർച്ചേസിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സിക്സ് പെർസെന്റേജ് ആണെന്ന് പറഞ്ഞത് അപ്പോൾ സിക്സ് പെർസെന്റേജ് ആവുമ്പോൾ വൈ സി ഗൾ ടു വൺ ഡിവൈഡ് ബൈ ഐ എന്നാണ് നമ്മുടെ ഫോമിലെ സോ വൺ ഡിവിഡ് ബൈ സിക്സ് ബൈ ഹൺഡ്രഡ് ഈസ് സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് സിക്സ് അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റലൈസ്റ്റ് വാല്യൂ എന്താണ് നെറ്റ് ഇൻകം ഇൻറ്റു ഇയേഴ്സ് പെർച്ചേസ് അല്ലെ നെറ്റ് ഇൻകം അല്ലെങ്കിൽ നെറ്റ് റെന്റ് എന്ന് പറയാം ഓക്കെ അപ്പോൾ ക്യാപിറ്റലൈസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് സിക്സ് ഇന്റ് എന്താണ് സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് സിക്സ് ഇൻഡു നെറ്റ് ഇൻകം നെറ്റ് ഇൻകം തൊട്ട് മുമ്പേ നമ്മൾ കണ്ടുപിടിച്ചു ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദ ബിൽഡിംഗ് കിട്ടി ഇനി നമുക്ക് പ്രോപ്പർട്ടിയുടെ ടോട്ടൽ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഇത് ബിൽഡിങ്ങിന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ആണ് പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം ലാൻഡിന്റെ വാല്യൂ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി കിട്ടും സോ പ്ലോട്ട് ഏരിയ എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് സ്ക്വയർ മീറ്റർ ആയിരുന്നു ഫോർ ഹൺഡ്രഡ് സ്ക്വയർ മീറ്ററും അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് സ്ക്വയർ മീറ്ററിന് വൺ ട്വന്റി റുപ്പീസ് വെച്ചിട്ടായിരുന്നു സ്ക്വയർ മീറ്ററിന് റേറ്റ് വരുന്നത് അല്ലെ അപ്പോ അങ്ങനെയാണെങ്കിൽ ലാൻഡിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് ഇന്റു വൺ ട്വന്റി പ്ലസ് നമ്മുടെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ബിൽഡിംഗ് അതായത് ഞാൻ ഈ പറയുന്ന ടോട്ടൽ വാല്യൂ ഓഫ് പ്രോപ്പർട്ടിയാണ് അതായത് നമ്മുടെ മൊത്തം പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താണ് ബിൽഡിങ്ങും അതിന്റെ കൂടെ ലാൻഡും കൂടെ വരും അല്ലെ അപ്പൊ ലാൻഡിന്റെയും കൂടെ റേറ്റ് നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ആ പ്രോപ്പർട്ടിയുടെ മൊത്തം വിലയും നമുക്ക് കിട്ടും നമ്മള് ക്യാപിറ്റലൈസ്ഡ് എന്ന് പറയുന്നത് ബിൽഡിങ്ങിന്റെ മാത്രം വാല്യൂ ആണ് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത് Okay, next question. Nogam. A colonizer intends to purchase a land of one into ten to five meters square area located in the city to develop it into plot of seven hundred meters square, each after providing necessary roads and path and other amenities. The current sale price of small plot in the neighborhood is rupees thirty per meter square. The colonizer wants a net profit of twenty percentage. Work out the maximum price of land at which the colonizer will purchase the land. അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്ന ഇത്രയേ ഉള്ളൂ ഒരു കോളനൈസർ ഒരു ലാൻഡ് പർച്ചേസ് ചെയ്തു ആ ലാൻഡിന്റെ ഏരിയ എന്ന് പറയുന്നത് വൺ ഇൻറ്റു ടെ ഹൺഡ്രൈഡ് ടു ഫൈവ് മീറ്റർ സ്ക്വയർ ആണ് അപ്പോൾ പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ലാൻഡ് വാങ്ങിയതിന് ശേഷം കുറേ പ്ലോട്ടായിട്ട് തിരിച്ച് വിൽക്കാനാണ് അപ്പോൾ ഈ പ്ലോട്ട് എല്ലാം എഴുന്നൂറ് മീറ്റർ സ്ക്വയറിന്റെ പ്ലോട്ട് ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് വിൽക്കാനായിട്ട് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്യാവശ്യം അമ്യനിറ്റീസും കാര്യങ്ങളും കൊടുക്കുക അതായത് റോഡും പാർക്കും ഒക്കെ കൊടുത്തിട്ട് ബാക്കി വരുന്ന സ്ഥലം എന്തായിട്ട് കൊടുക്കാൻ പോകണം കുറേ എഴുനൂറ് മീറ്റർ സ്ക്വയറിന്റെ പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യാനാണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ റോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ബാക്കി വരുന്ന ഏരിയ എന്ത് ചെയ്യുക എഴുന്നൂറ് മീറ്റർ സ്ക്വയർ ഉള്ള പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വിൽക്കാനാണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി അവിടെ തൊട്ടടുത്തുള്ള സ്ഥലത്തിന്റെയൊക്കെ എന്ന് പറയുന്നത് തൊട്ടടുത്ത് ഈ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലത്തിന്റെ ഒക്കെ റേറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയറിന് മുപ്പത് രൂപ വെച്ചിട്ടാണ് തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾക്കൊക്കെ വില മുപ്പത് രൂപ വെച്ചാണ് അപ്പൊ കോളനൈസർ ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിന് ഒരു ഇരുപത് ശതമാനമെങ്കിലും അയാൾ പ്രോഫിറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുപത് ശതമാനമെങ്കിലും പ്രോഫിറ്റ് പുള്ളിക്കാരൻ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കോളനൈസർ ഈ ലാൻഡ് എത്ര രൂപയ്ക്കായിരിക്കണം മാക്സിമം എത്ര രൂപയ്ക്കായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോ ഈ പാർക്കിനും റോഡിനും ഒക്കെ ആയിട്ട് ഏകദേശം മുപ്പത് ശതമാനം ഏരിയ നമുക്ക് വേണ്ടി വരുമെന്ന് അസ്യൂം ചെയ്യുക മുപ്പത് ശതമാനം ഏരിയ നമുക്ക് പാർക്കിനും റോഡിനും ഒക്കെ ആയിട്ട് വേണ്ടി വരുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക ഓക്കെ അപ്പൊ ടോട്ടൽ ഏരിയ നമുക്ക് അറിയാം വൺ ഇന്റു ട്വൻ ട്രീസ് ടു ഫൈവ് മീറ്റർ സ്ക്വയർ ഏകദേശം തേർട്ടി പെർസെന്റേജ് നമുക്ക് പാർക്കിനും റോഡിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലക്ഷം മീറ്റർ സ്ക്വയറിൽ മുപ്പത് ശതമാനം പോയി കഴിഞ്ഞാൽ അതായത് മുപ്പതിനായിരം മീറ്റർ സ്ക്വയർ പോയി കഴിഞ്ഞാൽ ബാക്കി ഏരിയ എത്രയാണ് സെവൻറ്റി തൗസൻഡ് മീറ്റർ സ്ക്വയർ അപ്പൊ ഈ ഏരിയനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എഴുന്നൂറ് മീറ്റർ സ്ക്വയർ ഉള്ള കുറച്ച് പ്ലോട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെ അപ്പൊ ഈ സെവൻറ്റി തൗസൻഡ് മീറ്റർ സ്ക്വയറിനെ എഴുനൂറ് മീറ്റർ സ്ക്വയർ ഉള്ള എത്ര പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും സെവൻറ്റി തൗസൻഡ് മീറ്റർ സ്ക്വയറിന്റെ എഴുന്നൂറ് മീറ്റർ സ്ക്വയർ ഉള്ള പ്ലോട്ടായിട്ട് എത്ര പ്ലോട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും സെവൻറ്റി തൗസൻഡ് ഡിവൈഡ് ബൈ സെവൻ ഹൺഡ്രഡ് ദാറ്റ് ഈസ് ഹൺഡ്രഡ് പ്ലോട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഈ നൂറ് പ്ലോട്ട് എഴുനൂറ് മീറ്റർ സ്ക്വയറിന്റെ നൂറ് പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഈ നൂറ് പ്ലോട്ട് എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും തൊട്ടടുത്ത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് െ മീറ്റർ സ്ക്വയറിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പൊ അതിൽ കൂടുതലായിട്ട് എന്തായാലും നമുക്ക് വിൽക്കാൻ പറ്റത്തില്ല അല്ലെ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്ര എത്രയായിരിക്കും സെവൻ ഹൺഡ്രഡ് ഇൻറ്റു സെവൻ ഹൺഡ്രഡ് മീറ്റർ സ്ക്വയർ ഉണ്ട് ഇന്റു നൂറ് ഉണ്ട് ഇൻറ്റു റേറ്റ് മീറ്റർ സ്ക്വയറിന് തേർട്ടി ഇട്ട് തന്നെ നമുക്കും കൊടുക്കാൻ പറ്റത്തുള്ളൂ അതായത് അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്തിന് ഉള്ള വില തേർട്ടി ആണെങ്കിൽ അയാൾക്കും തേർട്ടി ഇട്ട് തന്നെ മാക്സിമം സെല്ല് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ട്വന്റി വൺ ലാക്സിന് ഇത് വിൽക്കാനായിട്ട് പറ്റും പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല അങ്ങനെയാണെങ്കിൽ അയാൾ എത്ര രൂപയ്ക്കായിരിക്കണം ഈ സ്ഥലം വാങ്ങിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോ ഈ സ്ഥലം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തിന് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അല്ലെ ഈ സ്ഥലം വാങ്ങിയിട്ട് ഒരു സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് എടുക്കണമെങ്കിൽ എഴുന്നൂറ് മീറ്റർ സ്ക്വയറിന്റെ പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കണമെങ്കിൽ പുള്ളിക്കാരന് എന്ത് ചെയ്യേണ്ടി വരും കുറെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടല്ലേ അപ്പൊ ഈ ഔട്ട്ഗോയിങ്സ് എന്ന് എന്തൊക്കെയായിരിക്കും ഒന്ന് ആ ലാൻഡ് ലെവൽ ചെയ്ത് എടുക്കേണ്ടി വരും അതിനൊരു പോയിന്റ് ടൂ ഫൈവ് മീറ്റർ സ്ക്വയർ പോയിന്റ് ടൂ ഫൈവ് പെർ മീറ്റർ സ്ക്വയർ റേറ്റ് ആകുമെന്ന് വിചാരിക്കാം അസ്യൂം ചെയ്യാം കോസ്റ്റ് ഓഫ് പ്രൊവിഡിംഗ് സാനിറ്ററി വാട്ടർ സപ്ലൈ ഇലക്ട്രിഫിക്കേഷൻ ഇത് ഒരുപ്പീസ് മൂന്ന് രൂപയാവും വിചാരിക്കുക മീറ്റർ സ്ക്വയാണ് അതുപോലെ എഞ്ചിനീയേഴ്സിനും മാർക്കറ്റ് ടച്ചറിനൊക്കെ പ്ലാനിംഗും സർവേ ഒക്കെ ചെയ്യുന്നവർക്കും സൂപ്പർവിഷൻ നിൽക്കുന്നവർക്കൊക്കെ ഏകദേശം സെയിൽ പ്രൈസിന്റെ ത്രീ പെർസെന്റേജ് ഇടാം നമുക്ക് പിന്നെ മിസലേനിയസ് എക്സ്പെൻസ് ഒരു വൺ പെർസെന്റേജും കോളനൈസർ ഇരുപത് ശതമാനം പ്രോഫിറ്റ് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ അപ്പം ആ പ്രോഫിറ്റ് നമുക്ക് ഒരു ഔട്ട് ഗോയിങില് തന്നെ കൂട്ടാം അങ്ങനെ ഔട്ട്ഗോയിങില് തന്നെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മാക്സിമം എത്ര രൂപയ്ക്ക് അയാൾ വാങ്ങിയിട്ടുണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാവും അപ്പോൾ കോളണീസിന്റെ പ്രോഫിറ്റും നമുക്ക് ഒരു ഔട്ട് ഗോയിങ്ങിൽ തന്നെ ഇടാം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക അല്ലെ അതായത് ഈ നാല് ഐറ്റം നമ്മൾ പഠിച്ചു വെക്കേണ്ടി വരും ഈ ഇതിന്റെ എത്രയാണ് റേറ്റ് എന്നുള്ളത് അപ്പൊ ഈ റേറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്ട് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഫസ്റ്റ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവിംഗ് ലാൻഡ് ആൻഡ് ലെവലിംഗ് ഡ്രസ്സിംഗ് അറ്റ് പോയിന്റ് ടു ഫൈവ് പെർ മീറ്റർ സ്ക്വയർ അതായത് നമുക്ക് എത്ര മീറ്റർ സ്ക്വയർ ഉണ്ട് വൺ ഇന്റ് ട്വൻട്രീസ് ടു ഫൈവ് മീറ്റർ സ്ക്വയർ ഉണ്ട് അല്ലെ അപ്പൊ അവിടെ നമുക്ക് മൊത്തം ലെവൽ ചെയ്യേണ്ടി വരും സോ അതേ ഇന്റു പോയിന്റ് ടു ഫൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് അങ്ങനെ നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കുക വളരെ ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ചുമ്മാ കണ്ടുപിടിക്കാന്നുള്ള കാര്യമുള്ളൂ അപ്പൊ ഈ അഞ്ച് കാര്യങ്ങളും കണ്ടുപിടിക്കുമ്പോൾ അതെല്ലാം കൂടെ സംയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സോ ഇതാണ് നമ്മുടെ ടോട്ടൽ ഔട്ട്ഗോയിങ്സ് എന്ന് പറയുന്നത് ഈ ഔട്ട്ഗോയിങ്സിൽ നമ്മൾ എന്തും കൂടി കൺസിഡർ ചെയ്തിട്ടുണ്ട് കോളനീസിന്റെ പ്രോഫിറ്റും കൺസിഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മാക്സിമം പ്രൈസ് ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് അതായത് ട്വന്റി വൺ ലാക്ക് മൈനസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ എന്തും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട് കോളനീസിന്റെ പ്രോഫിറ്റും കൂടെ കൺസിഡർ ചെയ്ത ടോട്ടൽ എക്സ്പെൻഡീച്ചർ മൈനസ് ചെയ്യാം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ട്വൽ ലാക്ക് സെവൻറ്റി വൺ തൗസൻഡ് ഇതാകണം കോളനൈസർ എന്ത് ചെയ്തിട്ടുള്ളത് മാക്സിമം ആണ് ലാൻഡിന് വേണ്ടി ചെലവഴിച്ച കാശ് നെക്സ്റ്റ് നമുക്ക് നോക്കാം എ ബിൽഡിംഗ് കോസ്റ്റിംഗ് റുപ്പീസ് ഓൺ എ ഫ്രീ ലാൻഡ് മെഷർ ഹൺഡ്രഡ് മീറ്റർ സ്ക്വയർ റീസെൻറ്റ് ഇൻ എ ബിഗ് സിറ്റി പ്രിവൈവിംഗ് റേറ്റ് ഓഫ് ലാൻഡ് ഇൻ ദ നൈബർഹുഡീസ് റുപ്പീസ് വൺ ഫിഫ്റ്റി പെർ മീറ്റർ നെറ്റ് ഡിറ്റർമെൻ്റെ ഓഫ് ദ പ്രോപ്പർട്ടി ഇഫ് ദ എക്സ്പെൻഡിച്ചർ ഓൺ അൻട്ട് ഗോയിങ് ഇൻക്ലൂഡിംഗ് സിംഗിങ് ഫണ്ട് റുപ്പീസ് ട്വന്റി ഫോർ തൗസൻഡ് പെർ ആനം വർക്ക് ഔട്ട് ദ ഗ്രോസ് ന്റ് ഓഫ് ദ പ്രോപ്പർട്ടി പെർ മന്ത് നമുക്ക് ഇവിടെ രണ്ട് കാര്യമാണ് കണ്ടുപിടിക്കാൻ പറയുന്നത് ഒന്ന് നെറ്റ് റെന്റും അതുപോലെ തന്നെ ഗ്രോസ് റെന്റും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗ്രോസ് റെന്റ് പെർ മന്ത് ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോ നെറ്റ് റെന്റ് ഓഫ് ദ പ്രോപ്പർട്ടി അല്ലെ നെറ്റ് റെന്റ് ഓഫ് ദ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രോസ് റെന്റ് ഓഫ് ദ പ്രോപ്പർട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗിന്റെ കോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ലാൻഡ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ലാൻഡിന്റെ റേറ്റും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ആയിട്ട് എഴുതാം സെവൻ ലാഖ് അതുപോലെ കോസ്റ്റ് ഓഫ് ലാൻഡ് എന്ന് പറയുന്ന ഹൺഡ്രഡ് മീറ്റർ സ്ക്വയർ മീറ്റർ സ്ക്വയറിന്റെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലാൻഡിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാം ഇനി അറിയേണ്ടതോ നമ്മൾ എത്രയാണ് റെന്റായിട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഓൾറെഡി പർപ്പസ് ഓഫ് വാല്യൂഷനിൽ പഠിച്ചു റെന്റ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് റെന്റ് ഫിക്സ് ചെയ്യുന്ന എത്രയാണ് സിക്സ് ടു ടെൻ പെർസെന്റേജ് ആണ് നമ്മൾ റെന്റ് ആയിട്ട് സാധാരണ ഫിക്സ് ചെയ്യുന്നത് ഈ സിക്സ് ടു ടെൻ പെർസെന്റേജിൽ പത്ത് ശതമാനം റെന്റായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അതിൽ സിക്സ് പെർസെന്റേജ് എന്ന് പറയുന്ന ബിൽഡിങ്ങിന്റെയും ഫോർ പെർസെന്റേജ് ലാന്റിന്റെ അതായത് സിക്സ് ഓഫ് കോസ്റ്റ് ഓഫ് ബിൽഡിങ്ങും ഫോർ പെർസെന്റേജ് കോസ്റ്റ് ആയിട്ടാണ് നമ്മൾ റെന്റ് ഫിക്സ് ചെയ്യുന്നത് ഇതായത് നെറ്റ് റെന്റ് ആണ് നെറ്റ് റെന്റ് ഫിക്സ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ സിക്സ് ഓഫ് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് പ്ലസ് ഫോർ പെർസെന്റേജ് കോസ്റ്റ് ഓഫ് ലാൻഡ് ആണ് നമ്മുടെ നെറ്റ് എന്ന് പറയുന്നത് ഫോർട്ടി ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്ന നെറ്റ് റെന്റ് ആണ് അപ്പൊ നമ്മുടെ ഗ്രോസ് റെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നെറ്റ് റെന്റ് പ്ലസ് ഔട്ട്ഗോയിങ്സ് ആണ് ഗ്രോസ് റെന്റ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ നെറ്റ് റെന്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നെറ്റ് റെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു ഫോർട്ടി ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഇനി ഗ്രോസ് റെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നെറ്റ് റെന്റ് പ്ലസ് ഔട്ട്ഗോയിങ്സ് അപ്പൊ ഔട്ട്ഗോയിങ്സ് ആയിട്ട് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യം സിംഗിങ് ഫണ്ട് മാത്രമാണ് ട്വന്റി ഫോർ തൗസൻഡ് അല്ലെ അപ്പൊ സിംഗിങ് ഫണ്ട് ആണ് നമ്മുടെ ഔട്ട്ഗോയിങ് അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോസ് റെന്റ് കിട്ടും പക്ഷെ നമ്മുടെ ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ളത് ഗ്രോസ് റെന്റ് ഓഫ് ദ പ്രോപ്പർട്ടി പെർ മന്ത്ാണ് അപ്പൊ അതായത് മന്ത്ലി റെന്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് റെന്റ് ആണ് സ്റ്റാൻഡേർഡ് റെന്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഗ്രോസ് റെന്റ് ബൈ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് റെന്റ് എന്ന് പറയുന്നത് ഇൻ എ പ്ലോട്ട് ഓഫ് ലാൻഡ് കോസ്റ്റിംഗ് ട്വന്റി തൗസൻഡ് എ ബിൽഡിംഗ് ഹാസ് ബീൻ ന്യൂലി കൺസ്ട്രക്ടഡ് എസ് എ ടോട്ടൽ കോസ്റ്റ് ഓഫ് റുപ്പീസ് എയ്റ്റി തൗസൻഡ് ഇൻക്ലൂഡിംഗ് സാനിറ്ററി വാട്ടർ സപ്ലൈ സപ്ലൈവേഴ്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റോളേഷൻ എക്സ്ട്രാ ദ ബിൽഡിംഗ് കൺസിസ്റ്റ് ഓഫ് ഫോർ ഫ്ലാറ്റ്സ് ഫോർ ഫോർ ടെനന്റ്

ആ പ്ലോട്ടിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു അതിന് എയ്റ്റി തൗസൻഡായി എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ബിൽഡിങ്ങിൽ നാല് ഫ്ലാറ്റ് ഉണ്ട് നാല് പേർക്കായിട്ട് ഓണർ എക്സ്പെക്ട് ചെയ്യുന്ന നെറ്റ് റിട്ടേൺ എന്ന് പറയുന്നത് എയ്റ്റ് പെർസെൻറ്റേജ് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ എന്നും ഫൈവ് പെർസെൻറ്റേജ് കോസ്റ്റ് ഓഫ് ലാൻഡിൽ നിന്നുമാണ് നമുക്ക് എപ്പോഴും ഈ ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരിക്കലും ഗ്രോസ് ഇൻകമോ അല്ലെങ്കിൽ ഗ്രോസ് റെന്റോ അല്ല കാര്യം പുള്ളിക്കാരൻ പ്രതീക്ഷിക്കുന്ന എമൗണ്ട് ആണ് പ്രോഫിറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന എമൗണ്ട് ആണ് അപ്പൊ അവിടെ നമ്മൾ ഔട്ട്ഗോയിങ്സ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ക്വാണ്ടിറ്റി ആണ് അല്ലാതെ ഗ്രോസ് ഇൻകം ആയിട്ട് എടുക്കല്ല ഇതെന്ന് പറയുന്നത് എന്താണ് നെറ്റ് റെന്റ് അല്ലെങ്കിൽ നെറ്റ് ഇൻകം ആണ് പുള്ളിക്കാരൻ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്നതാണ് എയ്റ്റ് റിട്ടേൺ ഉണ്ട് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് ഫൈവ് പെർസെന്റേജ് റിട്ടേൺ ഉണ്ട് കോസ്റ്റ് ഓഫ് ലാൻഡ് അതായത് നെറ്റ് റെന്റ് ആയിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് റെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പൊ ഔട്ട്ഗോയിങ്സിന് വേണ്ട കാര്യങ്ങളും ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഗ്രോസ് ഇൻകം പുള്ളിക്കാരൻ പ്രതീക്ഷിക്കുന്നത് നെറ്റ് ഇൻകം സോറി നെറ്റ് ഇൻകം എന്ന് പറയുന്നത് പുള്ളിക്കാരൻ പ്രതീക്ഷിക്കുന്ന എന്താണ് ഫൈവ് പെർസെൻറ്റേജ് കോസ്റ്റ് ഓഫ് ലാൻഡ് നിന്നും അതുപോലെ തന്നെ എയ്റ്റ് പെർസെൻറ്റേജ് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഇന്നും അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് എന്നും കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഫൈവ് പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് ഓഫ് ലാൻഡ് എന്ന് പറയുമ്പോൾ തൗസൻഡ് റുപ്പീസും അതുപോലെ തന്നെ എയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഏകദേശം സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് അതായത് ടോട്ടൽ സെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് നെറ്റ് റിട്ടേൺ പുള്ളിക്കാരം പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് അല്ലെ ഇനി ഔട്ട് ഗോയിങ്സ് എന്തൊക്കെയാണ് വരുന്നത് ഫസ്റ്റ് വൺ സിംഗിങ് ഫണ്ട് ഉണ്ടാവും സിംഗിങ് ഫ് ഫണ്ട് ഫോമിൽ ഐ സി കൂടു എസ് ഐഡ് ഇവിടെ വൺ പ്ലസ് ഐ ദോൾഡ്സ് ടു എൻ മൈനസ് വൺ സോ എസ് എന്ന് പറയുന്നത് എന്താ എസ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് എയ്റ്റി തൗസൻഡ് ആണ് സോ എയ്റ്റി തൗസൻഡിന്ന് നമ്മുടെ സ്ക്രാപ്പ് വാല്യൂ ടെൺ പെർസെൻറ്റേജ് കുറയുമ്പോൾ സെവൻറ്റി ടു തൗസൻഡ് ദെൻ ഐ എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട് ഫോർ പെർസെൻറ്റേജ് ആണ് ഇൻട്രസ്റ്റ് വരുന്നത് ദൻ ലൈഫ് ഓഫ് സ്പാൻ ലൈഫ് സ്പാൻ ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത് സിക്സ്റ്റി ഇയേഴ്സ് ആണ് സോ സിംഗിങ് ഫണ്ട് ത്രീ നോട്ട് ഫോർ പോയിന്റ് ഫൈവ് സീറോ ദെൻ ആനുവൽ റിപ്പയർ വൺ പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് സോ വൺ ബൈ ഹൺഡ്രഡ് ഇൻറ്റു എയ്റ്റി തൗസൻഡ് ദൻ തേർഡ് വൺ അതർ ഔട്ട് ഗോയിങ്സ് എന്ന് പറയുന്നത് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് നെറ്റ് റിട്ടേൺ ഓഫ് ബിൽഡിംഗ് ആണ് നെറ്റ് റിട്ടേൺ ഓഫ് ബിൽഡിംഗ് ആണ് സോ തേർട്ടി പെർസെൻറ്റേജ് ഓഫ് നെറ്റ് റിട്ടേൺ ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത് എത്രയാണ് സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സോ തേർട്ടി പെർസെൻറ്റേജ് ഓഫ് സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് തൗസൻഡ് നയൻ ട്വൻ്റി സോ ടോട്ടൽ ഔട്ട്ഗോയിങ്സ് എന്ന് പറയുന്നത് ത്രീ സീറോ ടു ഫോർ പോയിന്റ് ഫൈവ് സീറോ സോ ഗ്രോസ് റെന്റ് എന്ന് പറയുന്നത് നെറ്റ് റെൻ്റ് അല്ലെങ്കിൽ നെറ്റ് റിട്ടേൺ പ്ലസ് ഔട്ട്ഗോയിങ്സ് ആണ് നെറ്റ് റിട്ടേൺ എന്ന് പറയുന്നത് സെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പ്ലസ് ഔട്ട്ഗോയിങ്സ് എന്ന് പറയുന്നത് ത്രീ സീറോ ടു ഫോർ പോയിന്റ് ഫൈവ് സീറോ സോ ടോട്ടൽ എമൗണ്ട് ഇതാണ് ഗ്രോസ് റെന്റ് എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്റ്റാൻഡേർഡ് റെന്റ് കണ്ടുപിടിക്കണം അല്ലെ അപ്പോൾ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് റെന്റ് എന്ന് പറയുമ്പം പെർ മന്ത്ലി റെന്റ് കണ്ടുപിടിക്കാനായിട്ട് ഡിവൈഡ് ബൈ ട്വൽവ് ചെയ്യുക പിന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച മൊത്തം ബിൽഡിങ്ങിന്റെ ആണ് ഇവിടെ നാല് ഫ്ളാറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഫ്ലാറ്റിന് എത്രയായിരിക്കും റെൻറ്റ് വരുന്നത് എയ്റ്റ് സിക്സ്റ്റി എയ്റ്റ് പോയിന്റ് സെവൻ സീറോ ഡിവൈഡ് ബൈ ഫോർ സോ ടു വൺ സെവൻ സോ സ്റ്റാൻഡേർഡ് റെന്റ് എന്ന് പറയുന്നത് റുപ്പീസ് ടു വൺ സെവൻ പോയിന്റ് സെവൻ വൺ ഫൈവ് പെർ ഫ്ലാറ്റ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് എ പ്രോപ്പർട്ടി ഫെച്ചസ് എ നെറ്റ് ഇൻകം ഓഫ് റുപ്പീസ്റ്റിംഗ് ഔട്ട് ഗോയിങ്സ് ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സിക്സ് പെർസെന്റേജ് പെർ ആൻ സോ നെറ്റ് ഇൻകം നമുക്ക് തന്നിട്ടുണ്ട് റുപ്പീസ് നയൻ ഹൺഡ്രഡ് ആണ് എല്ലാ പോയിട്ട് ഉള്ള നമ്മുടെ നെറ്റ് ഇൻകം നയൻ ഹൺഡ്രഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ടെ ക്യാപിറ്റലൈസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതായത് ഇയേഴ്സ് പർച്ചേസിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റലൈസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ നെറ്റ് ആനുവൽ ഇൻകം ഇന്റ് ഇയേഴ്സ് പർച്ചേസ് അല്ലെ അപ്പൊ നെറ്റ് ആനുവൽ ഇൻകം എന്ന് പറയുന്ന ഇയേഴ്സ് പർച്ചേസിന്റെ പോലെ നമുക്കറിയാം വൺ ബൈ ഐ ആണ് നെറ്റ് ആനുവൽ ഇൻകം നമുക്കറിയാം നയൻ ഹൺഡ്രഡ് ആണ് സോ ഇയേഴ്സ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വൺ ഡിവൈഡ് ബൈ സിക്സ് പെർസെന്റേജ് ആണ് ഇൻട്രസ്റ്റ് സോ സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് സെവൻ ആണ് ഇയേഴ്സ് പറയുമ്പോൾ നയൻ ഹൺഡ്രഡ് ഇൻറ്റു സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് സെവൻ സോ നമുക്ക് ഈസിയായിട്ട് എന്ത് കിട്ടും ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ത്രീ സ്റ്റോറീഡ് ബിൽഡിംഗ് ഈസ് സ്റ്റാൻഡിങ് ഓൺ എ പ്ലോട്ട് ഓഫ് ലാൻഡ് മെഷറിംഗ് എയ്റ്റ് ഹൺഡ്രഡ് സ്ക്വയർ മീറ്റർ ദ പ്ലിന് ഏരിയ ഓഫ് ഈറ്റ് സ്റ്റോറിസ് ഫോർ ഹൺഡ്രഡ് സ്ക്വയർ മീറ്റർ ദ ബിൽഡിംഗ് ഈസ് ആർ സി സി ഫ്രെയിംഡ് സ്ട്രക്ചർ ആൻഡ് എ ഫ്യൂച്ചർ ലൈഫ് മേ ബി ടേക്കൺ സെവൻറ്റി യേഴ്സ് ദ ബിൽഡിംഗ് ഫെച്ചസ് എ ഗ്രോസ് റെന്റ് ഓഫ് റുപ്പീസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പെർ മന്ത് work out the capitalized value of the property on the basis of six percentage net yield for sinking fund three percentage compound interest and cost of land may be taken as rupees forty per square meter other data required may be assumed suitably സോ നമുക്കിവിടെ വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം ക്യാപിറ്റലൈസ്ഡ് വാല്യു ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് അല്ലേ അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യു എന്ന് പറഞ്ഞാൽ എന്താണ് നെറ്റ് ഇൻകം ഇൻഡു ഇയേഴ്സ് പെർച്ചേസ് ഓ ഇയർ ഇയേഴ്സ് പർച്ചേസിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് സിക്സ് പേർസെൻറ്റേജ് ആണ് ദെൻ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് എന്താ ഗ്രോസ് ഇൻകം മൈനസ് ഔട്ട്ഗോയിങ് സോ ഗ്രോസ് ഇൻകം എങ്ങനെ കണ്ടുപിടിക്കാം കാര്യം ഗ്രോസ് റെന്റ് പറഞ്ഞിട്ടുള്ളത് പെർ മന്ത്ലി റെന്റ് പറഞ്ഞിട്ടുണ്ട് സോ ഇൻറ്റു ടോൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഗ്രോസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം ദെൻ ഔട്ട് ഗോയിങ്സ് ഇതിൽ ഔട്ട് ഗോയിങ്സ് ആണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത് ഔട്ട് ഗോയിങ്സ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് സോ ഗ്രോസ് ഇൻകം നമുക്ക് തൗസൻഡ് ഫൈവ് ഹഡ്രഡ് പെർ മന്ത് ആണ് സോ ഗ്രോസ് ഇൻകം പെർ ഇയർ എന്ന് പറഞ്ഞാൽ എന്താ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു ടോൾ ദാറ്റ് ഈസ് എയ്റ്റീൻ തൗസൻഡ് ഇനി ഔട്ട് ഗോയിങ്സ് ആണ് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ റിപ്പയർ ചാർജ് വൺ ബൈ ട്വൽവ് ഓഫ് ഗ്രോസ് ഇൻകം അതുപോലെ മുനിസിപ്പൽ ടാക്സ് പ്രോപ്പർട്ടി ടാക്സ് ഇൻഷുറൻസ് മാനേജ്മെന്റ് ചാർജ് ആൻഡ് മിസിലേനിയസ് ചാർജ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കാണാതെ പഠിക്കുകയും വേണ്ടി വരും സോ എന്താണ് അതിന്റെ എന്നുള്ള കാര്യം സോ ഇത് വളരെ ഈസിയായിട്ട് എല്ലാം പെർസെന്റേജ് ഓഫ് ഗ്രോസ് ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ വാല്യൂസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വാല്യൂസ് ഒക്കെ കിട്ടും ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഔട്ട്ഗോയിങ്സ് സെവൻ ഫൈവ് ത്രീ സീറോ കിട്ടും ടോട്ടൽ ഔട്ട്ഗോയിങ്സ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം ഗ്രോസ് ഇൻകം ഉണ്ടല്ലേ അപ്പൊ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഔട്ട്ഗോയിങ്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നെറ്റ് ഇൻകം കിട്ടും ദെൻ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ നെറ്റ് ആനുവൽ ഇൻകം എൻ്റെ ഇയേഴ്സ് പർച്ചേസ് ആണ് ഇയേഴ്സ് പർച്ചേസ് പറഞ്ഞാൽ വൺ ബൈ ഐ ആണ് ഐ എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സിക്സ് പെർസെൻറ്റേജാണ് സോ സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് സെവൻ ദെൻ ക്യാപിറ്റലിഡ് വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് നെറ്റ് ആനുവൽ ഇൻകം എൻ്റെ ഇയേർസ് പർച്ചേസ് സോ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കിട്ടും സോ ബിൽഡിംഗിന്റെ ക്യാപിറ്റലിസ്ഡ് വാല്യൂ കിട്ടി ഇനി നമുക്ക് ടോട്ടൽ വാല്യൂ ഓഫ് ദ്രോപ്പർട്ടിയും കൂടെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ലാന്റിന്റെ വാല്യൂ കൂടെ ഇതിന്റെ കൂടി ആഡ് ചെയ്താൽ മതി അല്ലെ സോ കോസ്റ്റ് ഓഫ് ലാൻഡ് എന്ന് പറയുന്ന റുപ്പീസ് ഫോർട്ടി പെർ സ്വയർ മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ സോ എയ്റ്റ് ഹൺഡ്രഡ് സ്ക്വയർ മീറ്റർ ആണ് സോ എയ്റ്റ് ഹൺഡ്രഡ് ഇൻറ്റു ഫോർട്ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തേർട്ടി ടു തൗസൻഡ് സോ തേർട്ടി ടു തൗസൻഡിന്റെ കൂടെ നമുക്ക് ഈ ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും സോ ഇതാണ് നമ്മുടെ ടോട്ടൽ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി അപ്പം നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലാൻഡഡ് പ്രോപ്പർട്ടീസ് ആണ് സോ ലാൻഡ് പ്രോപ്പർട്ടീസിൻ്റെ വാലുവേഷൻ ആണ് നമുക്ക് ഇനി ഒരു മോഡ്യൂളിൽ ലാസ്റ്റ് ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് ലാൻഡഡ് പ്രോപ്പർട്ടീസ് എന്താണെന്നും എന്തിനാണ് ലാൻഡഡ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം ആദ്യം നമുക്ക് പഠിക്കാം ലാൻഡഡ് പ്രോപ്പർട്ടീസ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് മോഡ്ഗേജ് ലെൻഡിങ്ങിനാണ് അതായത് മോഡ്ഗേജ് എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷനാണ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലോൺ എടുക്കുകയാണെന്ന് വിചാരിക്കുക അപ്പം ഈ ലോൺ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നമുക്കൊരു ലാൻഡ് ഉണ്ടെങ്കിൽ ആ ലാൻഡിന്റെ ആധാരമാണെന്ന് വിചാരിക്ക അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ആ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ലാൻഡഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ലാൻഡഡ് പ്രോപ്പർട്ടീസ് ഞാനിപ്പോൾ ഒരു ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെക്യൂരിറ്റി ആയിട്ട് എൻ്റെ ഒരു ലാൻഡിൻ്റെ ആധാരം കൊടുക്കുന്നു അപ്പോൾ ഈ ലാൻഡ് അല്ലെങ്കിൽ ഈ ലാൻഡിനെ എങ്ങനെയാണ് കൊടുക്കുന്ന ആൾ അല്ലെങ്കിൽ വാങ്ങുന്ന ആൾ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത് അതായത് ഞാനിപ്പോൾ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു ലോൺ എടുക്കുമ്പോൾ ഞാൻ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നത് ഒരു ആധാരമാണെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് അത്രയും വാല്യൂ ഉണ്ടോ എന്നുള്ള കാര്യം അവർക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ അവരെങ്ങനെയാണ് അത് വാല്യൂ ചെയ്യുന്നത് അതിനെയാണ് ആക്ച്വലി ലാൻഡഡ് പ്രോപ്പർട്ടി വാല്യുവേഷൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇനി എപ്പോഴാണ് ഈ മോഡ്ഗേജ് ലെൻഡിങ് എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ അവസാനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണോ ഞാൻ എടുത്ത ലോണ് അതിൻ്റെ ഇൻട്രസ്റ്റോടുകൂടി തിരിച്ചടയ്ക്കുന്നത് ഈ ട്രാൻസാക്ഷൻ അവസാനിക്കും ഓക്കെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ്ഗേജ് ലെൻഡിങ് എന്ന് പറയുന്നത് ഒരു ട്രാൻസാക്ഷൻ ആണ് ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോണും അതിൻ്റെ ലോൺ എമൗണ്ടും അതിൻ്റെ പലിശയും കൂടെ നമ്മൾ എപ്പോഴാണോ അടച്ചു തീരുന്നത് അപ്പോഴാണ് ഈ ട്രാൻസാക്ഷൻ അവസാനിക്കുന്നത് ഇനി എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്ന സാധനം എങ്ങനെയാണ് നമ്മൾ വാങ്ങുന്ന ആൾ എങ്ങനെയാണ് ആ പ്രോപ്പർട്ടി വാല്യൂ ചെയ്യുന്നത് ഇപ്പോൾ ആണെങ്കിൽ ബാങ്ക് എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത് നമ്മുടെ പ്രോപ്പർട്ടിന്ന് എങ്ങനെ വാല്യുവേഷൻ നടത്തുന്നു എത്ര രൂപ ഉണ്ട് അല്ലെങ്കിൽ എത്ര വാല്യൂ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ തരുന്നതെന്ന് അവരെങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത് അതിനെയാണ് ലാൻഡ് ആഡ് പ്രോപ്പർട്ടി വാല്യുവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ലാൻഡ് പ്രോപ്പർട്ടി വാല്യുവേഷൻ നടത്താനായിട്ട് നാല് ഉള്ളത് കമ്പാരറ്റീവ് മെത്തേഡ് ബെൽറ്റിംഗ് മെത്തേഡ് ഡെവലപ്മെൻറ്റ് മെത്തേഡ് ആൻഡ് ഹൈപ്പോത്തെറ്റിക്കൽ ബിൽഡിംഗ് സ്കീം മെത്തേഡ് ഓക്കെ ഫസ്റ്റ് വൺ കമ്പാരറ്റീവ് മെത്തേഡ് നമുക്ക് നോക്കാം കമ്പാരറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്തുള്ള ലാൻഡ് അതായത് ഞാനിപ്പോൾ ഒരു പ്രോപ്പർട്ടി വെക്കുവാണെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് അടുത്തുള്ള ലാൻഡിൻ്റെ ട്രാൻസാക്ഷൻസ് അവർ ചെക്ക് ചെയ്യും ട്രാൻസാക്ഷൻസ് ചെക്ക് ചെയ്തതിന് ശേഷം ഒരു ഫെയർ റേറ്റ് ലാൻഡിന് ഫിക്സ് ചെയ്യും പക്ഷെ അങ്ങനെ ഫിക്സ് ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ ഏരിയ അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രോപ്പർട്ടി ഇരിക്കുന്ന ഏരിയയിൽ എപ്പോഴും ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഒരു ഏരിയ ആയിരിക്കും അതായത് ഒരു ആക്റ്റീവ് മാർക്കറ്റായിരിക്കുന്നത് എപ്പോഴും സ്ഥലങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന കുറേ ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഒരു ഏരിയ ആണെങ്കിൽ മാത്രമേ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അവർക്കൊരു റേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ സോ ഇത് വളരെ സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഇത് ഈ ഒരു മെത്തേഡ് ചെയ്യണമെങ്കിൽ ഈ സെയിൽ പ്രൈസ് അതായത് ഇവർ ചെക്ക് ചെയ്യുന്ന ഈ ഒരു ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് സെയിൽ പ്രൈസ് ഏറ്റവും അടുത്തിടെ നടന്ന ഒരു റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു സെയിൽ പ്രൈസ് അവർക്ക് എടുക്കേണ്ടി വരും സോ ഒരു അഞ്ച് വർഷം മുമ്പ് എങ്ങാനും നടന്ന ഒരു ട്രാൻസാക്ഷൻ എടുത്താൽ പറ്റത്തില്ല ഏറ്റവും അടുത്തിടയിൽ നടന്ന ഒരു ട്രാൻസാക്ഷൻ അവർക്ക് കിട്ടുമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു സെയിൽ പ്രൈസ് അല്ലെങ്കിൽ ഒരു ഫെയർ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇനി നമ്മുടെ നമ്മൾ കൊടുക്കുന്നതിൽ ഒരു ബിൽഡിംഗ് കൂടെ ഉണ്ട് ഒരു ലാൻഡ് മാത്രം അല്ല ഒരു ബിൽഡിംഗ് കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ ഇപ്പൊ ബിൽഡിങ്ങിന്റെ എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരിക്കലും എല്ലാ ബിൽഡിങ്ങും ഒരുപോലെയല്ലെന്ന് നമുക്കറിയില്ല എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ കാണും അല്ലെ അപ്പോ ഈ ബിൽഡിങ്ങുമായിട്ട് ഒത്തിരി അടുപ്പമുള്ള അല്ലെങ്കിൽ ഏറ്റവും ഒരു സിമിലറായിട്ട് വരുന്ന ഒരു പ്ലിന്തേരിയുള്ള ബിൽഡിങ് അടുത്തുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഫെയർ റേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതായത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പ്ലിന് ഏരിയയും നമ്മുടെ വീടിനടുത്തോട് അടുത്തക്കിടയിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിന്റെ പ്ലിന് ഏരിയയും ഏകദേശം സെയിം ആണെങ്കിൽ റേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പ്ലിന് ഏരിയ ആയിട്ട് കറക്റ്റായിട്ട് കിട്ടുന്ന ഒരു നമ്മുടെ അടുത്ത് കിട്ടുന്ന ഏതെങ്കിലും ഒരു ബിൽഡിംഗ് ഉണ്ടോ എന്ന് നോക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ മെത്തേഡ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ലാൻഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടാണ് ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബെൽറ്റിങ് മെത്തേഡാണ് ബെൽറ്റിംഗ് മെത്തേഡ് ആക്ച്വലി ബേസ് ചെയ്യുന്നത് റോഡ് ഫ്രണ്ടേജിനെ ബേസ് ചെയ്തിട്ടാണ് ബെൽറ്റിംഗ് മെത്തേഡ് പറയുന്നത് അതായത് റോഡ് ഫ്രണ്ടേജ് കിടക്കുന്ന ഏരിയ അല്ലെങ്കിൽ ലാൻഡിന് വാല്യൂ കൂടുതലും അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ കിടക്കുന്ന ലാൻഡിന് വാല്യൂ കുറവുമാണെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ വാല്യൂ ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ലാൻഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ബെൽറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം ഇവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ സെൻ്റർ ലൈൻ നമ്മുടെ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന ഒരു ലാൻഡ് ആണെങ്കിൽ റോഡിൻ്റെ സെന്റർ ലൈനില് പാരൽ ആയിട്ട് കുറേ സ്ട്രിപ്പായിട്ട് നമ്മൾ ഈ ലാൻഡിനെ ഡിവൈഡ് ചെയ്യുന്നു ആ സ്ട്രിപ്പിനെയാണ് നമ്മൾ ബെൽറ്റ് എന്ന് പറയുന്നത് ഓരോ സ്ട്രിപ്പിനെ നമ്മൾ എന്ത് പറയും ബെൽറ്റ് എന്ന് പറയും ഇനി എങ്ങനെയാണ് ബെൽറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് വാരിവേഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ബെൽറ്റിംഗ് മെത്തേഡിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ റോഡിൻ്റെ ഫ്രണ്ടേജ് അതായത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി നമുക്കുണ്ട് അതിനെ ബെൽറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്ത് വാല്യൂ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്ന എന്താണ് ഇതിനെ ബെൽറ്റിംഗ് മെത്തേഡ് എന്ന് പറയാൻ കാരണം എന്താ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് അതായത് റോഡിൻ്റെ സെൻ്റർ ലൈനിന് പാരലായിട്ട് നമ്മൾ കുറേ സ്ട്രിപ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു ഈ ഈ പ്രോപ്പർട്ടീനെ അല്ലെങ്കിൽ ഈ ഒരു ലാൻഡിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിനെ ബെൽറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഓരോ സ്ട്രിപ്പിനെയും നമ്മൾ ബെൽറ്റ് എന്ന് പറയും അതുകൊണ്ടാണ് ഇതിനെ ബെൽറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ റോഡിന്റെ സെന്റർ ലൈനെ പാരലായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്ലോട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക ഒരു പോർഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു ഈ എടുക്കുന്ന ബ്രെഡ് എന്ന് പറയുന്നത് നമുക്ക് അസ്യൂം ചെയ്യാം നമുക്കൊരു ബ്രെഡ് നമുക്ക് അസ്യൂം ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ബ്രെഡ് നമ്മൾ അസ്യൂം ചെയ്യുന്നു ഓക്കെ അതിന് നമുക്ക് ബി എന്ന് കൊടുക്കാം എന്നിട്ട് സെക്കൻഡ് ബെൽറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ബെൽറ്റിന്റെ വൺ പോയിന്റ് ഫൈവ് ടൈംസ് വിട്ടായിരിക്കണം സെക്കൻഡ് ബെൽറ്റിന് നമ്മൾ എടുക്കേണ്ടത് ഫസ്റ്റ് ബെൽറ്റിന്റെ വൺ പോയിന്റ് ഫൈവ് ടൈംസ് വിട്ടായിരിക്കണം നമ്മൾ സെക്കൻഡ് ബെൽറ്റിൽ എടുക്കേണ്ടത് ഇനി തേർഡ് ബെൽറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക സെക്കൻഡ് ബെൽറ്റിന്റെ വൺ പോയിന്റ് ഫൈവ് ടൈംസ് വിട്ടെടുക്കുക തേർഡ് ബെൽറ്റിന് കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി ഇനി റേറ്റും കൂടെ അറിഞ്ഞാൽ മതി നമ്മൾ എന്താ പറഞ്ഞ ബെൽറ്റിംഗ് മെത്തേഡിൽ പറഞ്ഞത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന പോർഷന് വില കൂടുതലും ബാക്ക് സൈഡിൽ കിടക്കുന്ന പോർഷന് വില എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ അപ്പോൾ ഫസ്റ്റ് ബെൽറ്റിൻ്റെ വാല്യൂ ഞാൻ എക്സ് ആയിട്ട് എടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ബെൽറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ടു ബൈ ത്രീ എക്സും അതുപോലെ തന്നെ തേർഡ് ബെൽറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വൺ ബൈ ടു എക്സും ആയിരിക്കും അതായത് നമ്മൾ ബെൽറ്റിംഗ് മെത്തേഡിൽ പറഞ്ഞത് എന്താ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന പോർഷൻ്റെ വാല്യൂ കൂടുതലായിരിക്കും എന്നാൽ പുറകിൽ കിടക്കുന്ന വാല്യൂ അല്ലെങ്കിൽ പുറകിൽ കിടക്കുന്ന ലാൻഡിന്റെ വാല്യൂ കുറവായിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ അപ്പോൾ അതനുസരിച്ചിട്ട് ബിൽഡിങ്ങിൻ്റെ ഓരോ ബെൽറ്റിന്റെയും വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ റേറ്റ് നമ്മൾ ഇങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറയാം ഇവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോഡ് ഫ്രണ്ട് അല്ലെങ്കിൽ റോഡിൻ്റെ സെൻറ്റർ ലൈനിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക കുറേ ലൈൻസ് എടുത്ത് ബെൽറ്റ് ആയിട്ട് കട്ട് ചെയ്യുക നമ്മൾ സാധാരണ രീതിയിൽ ബെൽറ്റിംഗ് മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മൾ മൂന്ന് ബെൽറ്റ് ആയിട്ടാണ് ഒരു ലാൻഡിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ആദ്യത്തെ ബെൽറ്റിൻ്റെ എടുക്കുന്നതിന് പ്രത്യേകിച്ച് റൂൾസ് ഒന്നും ഇല്ല നമ്മൾ അസ്യൂം ചെയ്തിട്ട് ആദ്യത്തെ ബെൽറ്റിൻ്റെ എടുക്കുന്നു സെക്കൻഡ് ബെൽറ്റിൻ്റെ എടുക്കുന്ന സമയത്ത് ആദ്യത്തെ ബെൽറ്റിൻ്റെ വൺ പോയിൻറ്റ് ഫൈവ് ടൈംസ് എടുക്കുന്നു ആൻഡ് തേർഡ് ബെൽറ്റിൻ്റെ വെത്ത് എടുക്കുമ്പോൾ സെക്കൻഡ് ബെൽറ്റിൻ്റെ വൺ പോയിൻ്റ് ഫൈവ് ടൈംസ് വെട്ട് എടുക്കുന്നു ദെൻ ഫസ്റ്റ് ബെൽറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ സെക്കൻഡ് ബെൽറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് ടൂ ബൈ ത്രീ എക്സും ആൻഡ് തേർഡ് ബെൽറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ ബൈ ടു എക്സും ആയിരിക്കും ഓക്കെ തേർഡ് വൺ ഡെവലപ്മെൻറ്റ് മെത്തേഡ് ആണ് ആക്ച്വലി ഡെവലപ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്ന കേസ് എന്ന് പറയുന്നത് ഒന്നിൽ അണ്ടർ ഡെവലപ്ഡ് സ്റ്റേജിൽ കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ പാർഷ്ലി ഡെവലപ്ഡ് സ്റ്റേജ് അല്ലെങ്കിൽ പാർഷ്ലി അണ്ടർ ഡെവലപ്ഡ് സ്റ്റേജിൽ കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് പിന്നെ വേറൊരു കേസ് എന്ന് പറയുന്നത് ഒരു ലാർജ് ഏരിയ ഓഫ് ലാൻഡ് നമുക്കുണ്ട് ആ ഏരിയനെ കുറെ പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയും അവിടെ ആവശ്യത്തിന് ഒരു തേർട്ടി പെർസെൻറ്റേജ് ഏരിയ നമ്മൾ റോഡിനും അതുപോലെ തന്നെ പാർക്കിനും ഒക്കെ ആയിട്ട് കൊടുത്തതിനു ശേഷം ബാക്കി ഏരിയ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാനൊക്കെ ഉദ്ദേശം ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്രോപ്പർട്ടി വാല്യൂ ചെയ്യാനും നമുക്ക് ഡെവലപ്മെന്റ് മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഡെവലപ്മെന്റ് മെത്തേഡ് ഏതൊക്കെ പ്രോപ്പർട്ടി വാല്യൂ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ദൻ ഫോർ വൺ ഹൈപ്പോത്തെറ്റിക്കൽ ബിൽഡിംഗ് സ്കീം മെത്തേഡ് ആണ് ആക്ച്വലി ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഒരു വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പ്ലോട്ടിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സോ ഇവിടെ എങ്ങനെയാ വാല്യൂ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേക്കന്റ് ആയിട്ട് കിടക്കുന്ന പ്ലോട്ടിൽ ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നുവെന്ന് അസ്യൂം ചെയ്യുക അതിനുശേഷം ആ ബിൽഡിംഗിന്റെ ഒരു റെന്റ് നമ്മൾ ഫിക്സ് ചെയ്യുക നമുക്ക് റെന്റ് ഫിക്സ് ചെയ്യാൻ അറിയാൻ കാര്യം നമ്മൾ പർപ്പസ് ഓഫ് വാല്യൂഷനില് നമ്മൾ പറഞ്ഞു റെന്റ് ഫിക്സേഷൻ ഒരു സിക്സ് ടു ടെൻ പെർസെൻറ്റേജ് നമുക്ക് റെന്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുമോ നമ്മൾ പഠിച്ചു അല്ലേ ആ റെന്റ് വെച്ചിട്ട് നമുക്ക് ഒരു വർഷത്തെ റെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം അതിനാണ് നമ്മൾ ഗ്രോസ് റെന്റ് എന്ന് പറയുന്നത് അല്ലെ ഈ ഗ്രോസ് റെന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് വരുന്ന ചെലവുകൾ മൈനസ് ചെയ്യാം അതായത് ഔട്ട് ഗോയിങ്സ് മൈനസ് ചെയ്യുക ഈ ഗ്രോസ് റെന്റിൽ നിന്ന് നമ്മൾ ഔട്ട് ഗോയിങ്സ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത് നെറ്റ് റെന്റ് എന്ന് പറയുന്നത് ഈ നെറ്റ് റെന്റിന്റെ കൂടെ നമ്മൾ ഇയേഴ്സ് പർച്ചേസ് കണ്ടുപിടിക്കാം അതായത് ഇയേഴ്സ് പർച്ചേസ് എന്ന് പറയുമ്പോൾ വണ്ടുപടബായി ഈ ഐ എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്ത് ഇയേഴ്സ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യുക അതിനുശേഷം ഈ നെറ്റ് ട്രെൻഡ് ഇന്റു ഇയേഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കിട്ടും ഈ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിന്റെ പ്ലിന്ത് ഏരിയ എടുക്കുന്നു പ്ലിന്ത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം പ്ലിന്ത് ഏരിയക്ക് ഒരു റേറ്റ് ഫിക്സ് ചെയ്ത് നമ്മൾ ആ ബിൽഡിങ്ങിന്റെ വാല്യൂ കൂടെ കണ്ടുപിടിക്കുന്നു ഈ ബിൽഡിങ്ങിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ കണ്ടുപിടിച്ച് വെച്ച ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിൽ നിന്ന് നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ വാല്യൂ കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ വേക്കൻറ്റ് പ്ലോട്ടിൻ്റെ മാത്രം വാല്യൂ കിട്ടും അങ്ങനെ ഒരു വേക്കൻ പ്ലോട്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഹൈപ്പോതിറ്റിക്കൽ ബിൽഡിംഗ് സ്കീം മെത്തേഡ് എന്ന് പറയുന്നത് സോ ഇത്രയുമാണ് നമ്മുടെ വാല്യുവേഷനിൽ വരുന്ന മൊത്തം കാര്യങ്ങളെന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു താങ്ക്